അപ്പൊ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് ഇതിൻ്റെ അകത്ത് ഞങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ തരാം എന്താണെന്ന് പഠിക്കാനുള്ളതെന്നൊക്കെ. ഓക്കെ, നിങ്ങൾക്കതിനകത്ത് രണ്ട് പോർഷൻ ഉണ്ട്, ലിമിറ്റ്സും വരും ഡെറിവേറ്റീവ്സും വരും. ഡെറിവേറ്റീവ്സ് ചെറിയൊരു പോർഷനാണ്, പെട്ടെന്ന് തീരും. ലിമിറ്റ്സ് ആണ് ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. നമ്മൾ കുറേ നാളെടുത്ത് തീർത്തൊരു ചാപ്റ്റേഴ്സാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ നോട്ട്സ് നമ്മളെ കയ്യിലുണ്ട്. നമ്മളന്ന് ഇതിൻ്റെ അകത്തുള്ള എല്ലാ പ്രോബ്ലംസും ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് എല്ലാ പ്രോബ്ലം ഇന്ന് ചെയ്തുതരാൻ പറ്റില്ല നിങ്ങൾക്ക്. നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താ പഠിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞുതരാം, എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അങ്ങനെ വാ. ലിമിറ്റ്സ്, അതായത് ഒരു ലിമിറ്റിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ലിമിറ്റ് എന്താണെന്ന് അറിയാം നമുക്ക്? അതായത് ഈ ലിമിറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, മെയിൻലി നമുക്ക് അടുത്ത കൊല്ലമാണ് ഈ ചാപ്റ്റർ മെയിൻലി യൂസ് ചെയ്യുക. ഞാൻ അതിൻ്റെ അപ്ലിക്കേഷൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു നോക്കിയാൽ, ഈ ലൈൻ കണ്ടിന്യൂസ് ആണോ ഡിസ്കണ്ടിന്യൂസ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ എടുത്ത് പറയും. അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനെ തരാം, നമുക്ക് ലൈൻ അല്ലാതെ തരാം, ഒരു ഫംഗ്ഷനെ തരാം. ഇപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x + 3 എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ തന്നു നോക്കിയാൽ, ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ ഡിസ്കണ്ടിന്യൂസ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അടുത്ത കൊല്ലം വരും. അപ്പോഴാണ് നിങ്ങൾ മെയിൻ ഇതിൻ്റെ ഒരു യൂസ് വരാം നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ ലിമിറ്റ് അപ്ലൈ ചെയ്യും, ഈ ഫംഗ്ഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ലിമിറ്റ് അപ്ലൈ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കിട്ടുന്ന വാല്യൂ സെയിം വാല്യൂ ആണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും ഈ ലൈൻ കണ്ടിന്യൂസ് ആണെന്ന്. സപ്പോസ് ഞാൻ പറയുകയാണ് ഇപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഞാൻ ഈ നമ്പർ ലൈനിൽ 2 മാർക്ക് ചെയ്യാം. ഓക്കെ, സോ ഈ 2-ൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും തൊട്ടടുത്ത് എന്ന് വെച്ചാൽ തൊട്ടടുത്ത്, ഞാൻ 1 പോയിൻ്റ് ലെഫ്റ്റ് സൈഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് 1.99999 എന്ന് പറഞ്ഞൊരു പോയിൻ്റ് ആണ് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതേപോലെ റൈറ്റ് സൈഡിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ 2.11111 എന്ന് പറഞ്ഞൊരു പ്ലേസ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ 2 എന്ന് പറഞ്ഞ പ്ലേസിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരു പോയിൻ്റ് എടുത്തു, 1.99 2.11 ആ പോയിൻ്റ്. നമ്മൾ ആ പോയിൻറ്റിലെ ഫംഗ്ഷൻ ചെക്ക് ചെയ്യണം നിങ്ങൾ. ഓക്കെ, അപ്പോൾ ആ പോയിന്റിൽ നിങ്ങൾക്ക് സെയിം വാല്യൂ ആണ് കിട്ടുന്നത്, അല്ലെങ്കിൽ 2.11 നിങ്ങൾക്ക് സെയിം വാല്യൂ ആണ് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നെങ്കിൽ നിങ്ങൾക്ക് പറയാം ഈ ലൈൻ കണ്ടിന്യൂസ് ആണ്. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ലിമിറ്റ് എന്ത് ചെയ്യുകയാണ്, തൊട്ടപ്പുറത്ത് ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ, അതാണ് LHS എന്ന് പറയുന്നത്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ലിമിറ്റ് എടുക്കും, അതേപോലെ റൈറ്റ് ഹാൻഡ് സൈഡിലും ലിമിറ്റ് എടുക്കും, അതാണ് ലിമിറ്റ് എടുക്കുക എന്ന് പറയുന്നത്. നിങ്ങൾ തന്നൊരു ഫംഗ്ഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ലിമിറ്റ് എടുത്തിട്ട് അതിൻ്റെ വാല്യൂ സെയിം ആണെന്ന് ചെക്ക് ചെയ്യും. നിങ്ങൾക്ക് സെയിം ആണ് കിട്ടുന്നെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന്. അത് നിങ്ങൾ മെയിൻലി യൂസ് ചെയ്യുന്നതിൻ്റെ അപ്ലിക്കേഷൻ ഇതാണ്. ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് ആലോചിച്ച് നോക്കാം, ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടെന്ന്. ഓക്കെ, ഇങ്ങനെ എഫ് ഓഫ് എക്സ് കൊണ്ടൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ലിമിറ്റ് എടുക്കും. അപ്പോൾ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ജനറൽ ഇക്വേഷനാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത്. ഓക്കെ, ഇതെങ്ങനെ വായിക്കുകയെന്ന് വെച്ചാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ആണ് കേട്ടോ. ഇതിനെങ്ങനെ വായിക്കുക എന്ന് വെച്ചാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ, അതായത് എക്സ് എനോട് അടുക്കുന്നു. ഇപ്പോൾ ഇവിടെ ഞാൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം ലിമിറ്റ് 2-നോട് അടുക്കുന്നു, അതായത് 2-ൻ്റെ ലെഫ്റ്റിൽ നിന്നോ റൈറ്റിൽ നിന്നോ 2-ൻ്റെ അടുത്തേക്ക് വരുന്നു. അതാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2. എക്സിൻ്റെ വാല്യൂ 2-നോട് അടുത്തേക്ക് വരുന്നു, അത് ലെഫ്റ്റിൽ നിന്ന് വേണമെങ്കിലും വരാം, റൈറ്റിൽ നിന്ന് വേണമെങ്കിലും വരാം. അപ്പോൾ നമ്മളിതിൻ്റെ LHS കാണണം, RHS കാണണം, അതാണ് അതിൻ്റെ ബേസിക് റൂള്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ കേട്ടോ, ഞാനിവിടെ 1.99 എങ്ങനെ എഴുതിയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നോക്കി നോക്കൂ കേട്ടോ, ഞാൻ എനിക്കൊരു ഫംഗ്ഷൻ വന്നിട്ടുണ്ടെന്ന് നോക്കിയാൽ, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഒരു ഫംഗ്ഷൻ വന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ ഇത് ചെയ്യാൻ പോകുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ്. ഇവിടെ എ മൈനസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എ മൈനസ് ഇടുന്നത്. ഓക്കെ, എ മൈനസ് അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ഓക്കെ, ഇത് ഇങ്ങനെ മാറും, എച്ച് ടെൻസ് ടു 0 ആയിട്ട് വരും. ഈ എച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയ വാല്യൂ ആണ്. ഓക്കെ, അതായത് എയിൽ നിന്ന് കുറയ്ക്കുന്ന വളരെ ചെറിയൊരു വാല്യൂ ആണ്, അതാണ് ഇത്. സപ്പോസ് ആലോചിച്ച് നോക്കൂട്ടോ, ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഞാനൊരു 2 ഇട്ടിട്ടുണ്ട്. ഈ 2-ൽ നിന്ന് ഞാൻ 0.00001 കുറച്ചു, ഇതാണ് എച്ച്. ഓക്കെ, ഈ 0.0001 ആണ് എച്ച്, വളരെ ചെറിയൊരു വാല്യൂ കുറച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയ വാല്യൂ ആണ് എന്ത്, 1.9999. ഈ 1.999 ആണ് എന്ത്, എ മൈനസ് എച്ച്, ഇതാണ് എ. ഇങ്ങനെ ആലോചിച്ച് നോക്കാം. ഓക്കെ, ഈ എച്ച് എന്ന് വെച്ചാൽ വളരെ ചെറിയ വാല്യൂ ആണ്, നെഗ്ലിജിബിൾ ആണ്, 0-നോട് എടുത്തെടുക്കുന്ന ഒരു വാല്യൂ ആണ്. ഓക്കെ, അതാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയത്. ഈ 2-0.00001 ചെയ്തപ്പോഴാണ് നിങ്ങൾക്ക് ഈ 1.99 കിട്ടിയത്. അതാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എ മൈനസ് എച്ച്. ഈ എ മൈനസ് എച്ച് ആണ് ഈ 2-0.0001 എന്ന് പറയുന്നത്.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ പറഞ്ഞ ലിമിറ്റിൻ്റെ തൊട്ടപ്പുറത്തൊരു വാല്യൂ എടുത്തു, അതാണ് എ മൈനസ് എച്ച്. അതായത് എയിൽ നിന്ന് വളരെ ചെറിയൊരു വാല്യൂ കുറച്ചു, അപ്പോൾ നമുക്ക് ഈ ടൂവിൻ്റെ തൊട്ടപ്പുറത്തൊരു പോയിന്റ് കിട്ടി. അപ്പോൾ ആ വാല്യൂ നിങ്ങൾ കാണാൻ പോകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിങ്ങൾക്കൊരു വാല്യൂ കാണണം. ഈ ടൂവിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു 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 പോയിന്റും കൂടെ എടുക്കണം. തൊട്ടപ്പുറത്ത് ഒരു പോയിന്റ് എടുക്കണമെങ്കിൽ എന്താ പറയുക, ഈ ടൂവിൻ്റെ കൂടെ എനിക്കൊരു സംഭവം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതായത് ടൂവിൻ്റെ ഒപ്പം ഞാൻ ഒരു എന്താ പറയുക 0.00001 ആഡ് ചെയ്യാണ്. ഓക്കെ, ടൂവിൻ്റെ കൂടെ ഒരു 0.0001 ആഡ് ചെയ്യാണ്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി, ഈ ടൂവിൻ്റെ കൂടെ ഒരു 0.00, അതാണ് എ പ്ലസ് എച്ച് എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് സൈഡിൽ. അപ്പോൾ നമ്മൾ എൽ എച്ച് എല്ലും കാണണം, ആർ എച്ച് എല്ലും കാണും. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കിവിടെ എ പ്ലസ് ഇടുന്നത്. ഓക്കെ, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. എച്ച് ടെൻസ് 0 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എച്ചിൻ്റെ വാല്യൂ നെഗ്ലിജിബിൾ ആണ്, സീറോയോട് എടുത്ത് എടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ ഒരു പോയിന്റ് എടുത്തു. ഈ കാര്യം മനസ്സിലാക്കി വയ്ക്കുക, ഈ ടേബിൾ പഠിച്ചു വയ്ക്കുക, ടേബിൾ അല്ല ഈ രണ്ട് ഇക്വേഷൻസ് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കണം, ഒരു ലിമിറ്റ് അപ്ലൈ എക്സിസ്റ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും കിട്ടുന്ന വാല്യൂ ഈക്വൽ ആകുമ്പോഴാണ്. ഓക്കെ, നമുക്ക് നോക്കാം, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, കുറച്ച് കീ ഫങ്ഷൻസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഈ ഈ ടേബിൾ നിങ്ങൾ പഠിക്കണം, ഈ ഇക്വേഷൻസ് മൊത്തം നിങ്ങൾ പഠിക്കണം. ഓക്കെ, പഠിക്കാനൊന്നുമില്ല ഇത്. അതായത് ഒരു എന്താ പറയുക, ഒരു കോൺസ്റ്റൻറ്റ് ഫങ്ഷൻ ആണെങ്കിൽ അതിൻ്റെ ലിമിറ്റ് എപ്പോഴും അത് തന്നെയായിരിക്കും. ഇപ്പോൾ സപ്പോസ് ജസ്റ്റ് ആലോചിച്ച് നോക്കാം കേട്ടോ, ഇപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 2 ആണെന്ന് വിചാരിക്കാം. നിങ്ങൾ എക്സിന് എന്ത് കൊടുത്താലും ഈ 2 വാല്യൂ മാറുമോ? ഇല്ല. നിങ്ങളിവിടെ എഫ് ഓഫ് 1 കൊടുത്താലും ഇതിൻ്റെ വാല്യൂ 2 ആണ്. എഫ് ഓഫ് 100 കൊടുത്താലും ഇതിൻ്റെ വാല്യൂ 2 ആണ്. കാരണം എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഒരു കോൺസ്റ്റൻ്റ് ആണ്. നിങ്ങളിവിടെ എക്സിന് അനുസരിച്ചിട്ട് ഈ ഫങ്ഷൻ ചേഞ്ച് ചെയ്യുന്നില്ല. ഓക്കെ, അതാണ് ഒരു കോൺസ്റ്റൻറ്റ് ഫങ്ഷൻ്റെ വാല്യൂ എപ്പോഴും അത് തന്നെയായിരിക്കും. നിങ്ങളുടെ ലിമിറ്റ് അപ്ലൈ ചെയ്താലും ലിമിറ്റ് അപ്ലൈ ചെയ്തെങ്കിലും ഒന്നും ഉണ്ടാവില്ല. അതാണ് ഞാൻ പറയുന്നത്, ഇവിടെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ചെയ്താലും നിങ്ങൾക്ക് ആ വാല്യൂ തന്നെയാണ് കിട്ടുക, കോൺസ്റ്റൻറ്റ് തന്നെയാണ് കിട്ടുക. അടുത്തത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ ഒരു കോൺസ്റ്റൻ്റ് ഇൻറ്റു എഫ് ഓഫ് എക്സ്, അതായത് ഒരു കോൺസ്റ്റൻറ്റും എഫ് ഓഫ് എക്സും ആക്കിയിട്ടാണ് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാൻ നോക്കിയാൽ. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യണം, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ കെ എഫ് ഓഫ് എക്സ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ കെ കോൺസ്റ്റൻറ്റിൻ്റെ ലിമിറ്റ് നമുക്ക് കാണാൻ പറ്റില്ല, അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത് പുറത്തേക്ക് എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് ഈ കോൺസ്റ്റൻറ്റിനെ പുറത്തേക്ക് എടുത്ത് എഴുതിയിട്ട്, അത്രയ്ക്കേ ഉള്ളൂ കേട്ടോ. കാണ്ട് പഠിക്കാനൊന്നും ഇല്ല ഇതിൻ്റെ അകത്ത്, കണ്ടോ. ഈ കോൺസ്റ്റൻറ്റിനെ നമ്മൾ പുറത്തേക്ക് എടുത്ത് എഴുതും. അതുപോലെ ഇങ്ങനെ ഒരു ബ്രാക്കറ്റിൻ്റെ അകത്ത് രണ്ട് ഫംഗ്ഷൻ ഉണ്ടെന്ന് നോക്കിയാൽ, എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും രണ്ട് ഫംഗ്ഷനാണ്. ഇത് 2x + 3y ഇത് 4x + 2y ആണെന്ന് വിചാരിക്കാം. രണ്ട് ഫംഗ്ഷൻ ഉണ്ടെന്ന് നോക്കിയാൽ ഇതിൻ്റെ ലിമിറ്റ് കാണാൻ പറഞ്ഞു നോക്കിയാൽ, ഇവിടെ വൈ വരില്ല കേട്ടോ, ഇവിടെ എക്സ് തന്നെ വരുള്ളൂ. ഓക്കെ, ഇങ്ങനെ രണ്ട് ഫംഗ്ഷൻ്റെ ലിമിറ്റ് കാണാൻ പറഞ്ഞെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇതിന് രണ്ടിന് സെപ്പറേറ്റ് ലിമിറ്റ് കൊടുക്കുക, ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സും അതുപോലെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ ജി ഓഫ് എക്സും രണ്ടിനും സെപ്പറേറ്റ് ലിമിറ്റ് കൊടുക്കുക. അതേപോലെ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോഴും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല, ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, നടുവിൽ മൾട്ടിപ്ലിക്കേഷൻ ഇട്ട് കൊടുക്കുക. അതേപോലെ ഡിവിഷൻ വരും, മേലൊരു ഫംഗ്ഷൻ താഴൊരു ഫംഗ്ഷൻ. അപ്പോൾ എന്ത് ചെയ്യുക, മേലത്തേൽ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക, താഴത്തേൽ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഓക്കെ, ജസ്റ്റ് തിയറീസാണ്. ഇനി നിങ്ങൾക്ക് ലിമിറ്റ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3 മെത്തേഡ് ഉണ്ട്, ഫാക്ടറൈസേഷൻ, ഡയറക്ട് സബ്സ്റ്റിറ്റ്യൂഷൻ, റാഷണലൈസേഷൻ. ഇങ്ങനെ 3 മെത്തേഡ്സിലാണ് നിങ്ങൾക്കൊരു ലിമിറ്റിനെ സോൾവ് ചെയ്യാൻ പറ്റുക. ഓക്കെ, നമുക്ക് നോക്കാം അതെങ്ങനെ ചെയ്യണം. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലിമിറ്റ് തന്നു കേട്ടോ, അതെ ഒരു ക്വസ്റ്റ്യൻ തന്നു, ലിമിറ്റ് x → 1 x³ + 3 / x + 2. ഇങ്ങനൊരു ലിമിറ്റ് തന്നു നോക്കിയാൽ ഇതിനെ സോൾവ് ചെയ്യാൻ പറഞ്ഞു. പ്രത്യേകിച്ചൊന്നുമില്ല ലിമിറ്റ് സോൾവ് ചെയ്യാന്ന് പറഞ്ഞു, ഇല്ല സംഭവങ്ങളൊന്നുമില്ല. ഈ എക്സിന് വാല്യൂ ഇട്ട് കൊടുക്കലാണ് ലിമിറ്റ് സോൾവ് ചെയ്യാന്ന് വെച്ചാൽ. ഇപ്പം എക്സിന് ഇവിടെ 1 പറഞ്ഞിട്ടുള്ളത് അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, 1³ + 3 / 1+2, ഇത്ര ഉള്ളൂ പരിപാടി. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 3 + 1 = 4, അടിയിൽ 3. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 ഇതിൻ്റെ വാല്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ഉള്ളൂ, എക്സിന് വാല്യൂ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് ഇത്ര എളുപ്പം ചാപ്റ്റർ പാടല്ലേന്ന്, കാരണം നിങ്ങൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുമ്പോൾ മനസ്സിലാവും പ്രശ്നം വരും കുറച്ച് കഴിയുമ്പോൾ. നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ, ഇങ്ങനത്തെ ക്വസ്റ്റ്യനുകളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എപ്പോഴും ലിമിറ്റ് സോൾവ് ചെയ്യാമെന്ന് വെച്ചാൽ ഇത്ര ഉള്ളൂ, എക്സിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, അത് ആദ്യം മനസ്സിലാക്കുക. ദേ ഈ ക്വസ്റ്റ്യൻ നോക്കി നോക്കി, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 4 x² + 2x + 1 / x + 4, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു. ഇതും ഒന്നുമില്ല, ഞാൻ ദേ എക്സിനൊക്കെ വാല്യൂ ഇട്ട് കൊടുത്തു, ഇവിടെ 1 ഇവിടെ 1 ഇവിടെ 1 അപ്പോൾ 4² + 2 × 4+1 / 4+4 നിങ്ങൾക്ക് 25/8 കിട്ടും. അതും സിമ്പിളായിട്ട് കിട്ടി. അപ്പോൾ എപ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഞാനൊരു 3 മെത്തേഡ് പറഞ്ഞില്ലേ, ഫാക്ടറൈസേഷൻ, ഡയറക്ട് സബ്സ്റ്റിറ്റ്യൂഷൻ,
റാഷണലൈസേഷൻ, അതേപോലെ യൂസിങ് റിസൾട്ട്, ഇങ്ങനെ മൂന്ന് മെത്തേഡ് ഉണ്ട്. ഇപ്പം നമ്മളിവിടെ പഠിച്ചതാണ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, നമ്മളൊന്നും ചെയ്തില്ല, ലിമിറ്റിന് നേരെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്തു, അതാണ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇത്രേ ഉള്ളൂ, ഇത് കാര്യമായിട്ട് പഠിക്കണമെന്നില്ല. ഇനി നമുക്ക് പഠിക്കാനുള്ള ഫാക്ടറൈസേഷൻ ആണ്, അതെങ്ങനെ ചെയ്യാൻ നോക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തോന്നിക്കാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു ടു എക്സ് സ്ക്വയർ മൈനസ് ഫോർ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് ടു, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തോന്നിക്കാം. ഇത് നമുക്ക് ഇവിടെ ചെയ്ത് നോക്കാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു ടു എക്സ് സ്ക്വയർ മൈനസ് ഫോർ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് ടു, ഇങ്ങനൊരു ലിമിറ്റ് സോൾവ് ചെയ്യാൻ പറഞ്ഞു. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇവിടെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് നോക്കാം. ഞാൻ ഡയറക്റ്റ് എക്സിന് ടു ഇട്ട് കൊടുത്തു, അപ്പോൾ ടു സ്ക്വയർ മൈനസ് ഫോർ സ്ക്വയർ ബൈ ടു മൈനസ് ടു, അതായത് ഫോർ മൈനസ് ഫോർ ഡിവൈഡഡ് ബൈ ടു മൈനസ് ടു, അതായത് സീറോ ബൈ സീറോ. താഴത്തെ ഒരിക്കലും സീറോ വരാൻ പറ്റില്ല, നമുക്ക് സീറോ വന്നാൽ അതെന്താ, ഇൻഡിറ്റർമിനൻ്റ് ആണ്, നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടില്ല. പക്ഷെ അങ്ങനെ നമുക്ക് ചെയ്യാൻ പാടില്ല, ഇനി തൊട്ട് ഇങ്ങനെ സീറോ വന്നാൽ ഇൻഡിറ്റർമിനൻ്റ് കൊണ്ട് എഴുതാൻ പറ്റില്ല, നമ്മൾ ലിമിറ്റ് കാണണം അതിൻ്റെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്യുന്നത്. ഇതിന് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും, ഇത് കണ്ടാൽ മനസ്സിലാവും ഇതിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. കാരണം ഈ മേലെ കിടക്കുന്ന ആൾ നോക്കിയേ, ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞ ഫോമിൽ കിടക്കുന്നത്, നമുക്കിതിനെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞ ഫോമിൽ എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എക്സ് സ്ക്വയർ മൈനസ് ഫോർ എന്ന് പറയുന്ന സംഭവത്തിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, അതായത് എക്സ് സ്ക്വയർ മൈനസ് ഫോറിനെ ഞാൻ ടു സ്ക്വയറിന് എഴുതി, ഓക്കെ എ, അതായത് ടു സ്ക്വയറിന് എഴുതി കൂടെ എനിക്ക് ഫോറിന്. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് ടു സ്ക്വയറിനെ എനിക്ക് എന്ത് എഴുതാൻ പറ്റും, എക്സ് പ്ലസ് ടു ഇൻറ്റു എക്സ് മൈനസ് ടു എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ്ലി എഴുതാൻ പറ്റും. അപ്പോൾ ഞാൻ അങ്ങനെ എഴുതി, ദേ ഇതിന് എക്സ് സ്ക്വയർ മൈനസ് ഫോറിന് ഞാൻ എക്സ് പ്ലസ് ടു ഇൻറ്റു എക്സ് മൈനസ് ടു എന്ന് എഴുതി, ഇതിൻ്റെ താഴെ ഒരു എക്സ് മൈനസ് ടു കൂടി ഉണ്ട്. അപ്പോൾ എനിക്ക് എന്തായി, ഈ താഴെ കിടക്കുന്ന എക്സ് മൈനസ് ടും ഈ താഴെ കിടക്കുന്ന എക്സ് മൈനസ് ടും കട്ട് ചെയ്ത് പോയി. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി, ലിമിറ്റ് എക്സ് ടെൻസ് ടു ടു ഇവിടെ ബാക്കി കിടക്കുന്ന ഈ പുള്ളിക്കാരൻ, അതായത് എക്സ് പ്ലസ് ടു. ഇനി എനിക്ക് സിമ്പിളായിട്ട് നോക്കിയേ, ഇവിടെ ചെയ്ത പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൂടെ, അതായത് ഇവിടെ ഫോർ കൊടുത്ത പോലെ തന്നെ ഇവിടെ എനിക്ക് എക്സിന് ഇനി ടു കൊടുക്കാം. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം നമുക്ക്, ആദ്യം നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്തു എന്നിട്ട് നമ്മളതിനെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, എക്സിന് പകരം ടു ഇട്ട് കൊടുത്തു, ടു പ്ലസ് ടു ഫോർ കിട്ടി. ബേസിക്കലി ഐഡിയ ഒന്ന് തന്നെയാണ്, നമുക്ക് ലാസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ഇട്ട് കൊടുക്കണം. പക്ഷേ കൊടുക്കുമ്പോൾ സീറോ താഴത്ത് സീറോ വന്നാലും നമ്മൾ പെട്ടു, നമ്മളതിനെ എന്തെങ്കിലും ചെയ്യണം, ഒന്നില്ലെങ്കിൽ ഫാക്ടറൈസേഷൻ ചെയ്യണം, അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്യണം, ഫാക്ടറൈസേഷൻ അല്ലെങ്കിൽ റാഷണലൈസേഷൻ അല്ലെങ്കിൽ യൂസിങ് ദി റിസൾട്ട്. നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സീറോ കിട്ടിയില്ലെങ്കിൽ പരിപാടി അവിടെ തീർന്നു, നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യണ്ട. ഓക്കെ, അടുത്തൊരു മെത്തേഡ് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് റാഷണലൈസേഷൻ എന്ന് പറയും. നിങ്ങൾക്ക് ഇത് ചോദിക്കാറുണ്ടോ എന്നറിയില്ല, ചോദിക്കാം, അതായത് ഏത് മെത്തേഡ് വേണമെങ്കിലും ചോദിക്കാം. ഞാൻ നാല് മെത്തേഡ് പറഞ്ഞിരുന്നതാണ്, പൊതുവേ ഈ ഫാക്ടറൈസേഷനിൽ ഒതുങ്ങി തീരാറുണ്ട്. ഇപ്പോൾ അങ്ങനെ ഒതുങ്ങിയില്ലെന്ന് വെച്ചാൽ, കാരണം എന്താണെന്ന് വെച്ചാൽ, ഇക്കൊല്ലത്തെ നിങ്ങളുടെ ഈ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് ഇവരുടെ ഫോക്കസ് ഏരിയ റിപ്പീറ്റഡ് ഏരിയ അല്ല. കാരണം കഴിഞ്ഞ കൊല്ലമൊക്കെ റിപ്പീറ്റഡ് ആയ ചോദിച്ചിരുന്ന ഒരു ഏരിയ എന്നല്ല അവർ ഇക്കൊല്ലം ഫോക്കസ് ഏരിയ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല ഏത് ഏരിയ എന്നാണ് ലിമിറ്റ്സ് വരുകയാണ്. കാരണം ഫോക്കസ് ഏരിയ കുറച്ച് കൂടുതൽ കിടക്കുന്നുണ്ട്, അതുപോലെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാനും പറ്റില്ല. കാരണം ഈ പറഞ്ഞ ഫോക്കസ് ഏരിയയിൽ നിങ്ങൾക്ക് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുമില്ല, അതാണ് നമ്മൾ പെട്ടുപോയത്. അപ്പോൾ നമുക്ക് ഇതിന് കുറച്ച് പഠിക്കണം. ഓക്കെ, അപ്പോൾ നോക്കി നോക്കിയപ്പോൾ അടുത്തത് ഈ ഒരു ടൈപ്പ് നോക്കിയോ, ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ റൂട്ട് ടു എക്സ് മൈനസ് റൂട്ട് ടു എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞു. ഇത് നോക്കിയേ, നമ്മൾ പെട്ടുപോയി. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിനോമിനേറ്ററിൽ സീറോ വന്നാൽ നമ്മൾ പെട്ടു, നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ റൂട്ട് ടു എക്സ് മൈനസ് റൂട്ട് ടു പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ്. ഇവിടെ ഞാൻ താഴത്ത് എക്സിന് ഡയറക്റ്റ്ലി സീറോ ഇട്ട് കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ താഴത്തെ സീറോ വന്നു, നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഇൻഡിറ്റർമിനൻ്റ് ആയി അല്ലെങ്കിൽ നോട്ട് ഡിഫൈൻഡ് ആയി. അപ്പോൾ നമ്മൾ പെട്ടുപോയി. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് എന്ത്, റാഷണലൈസേഷൻ. കാരണം നമുക്ക് താഴത്തെ എക്സിനെ കളയണം, മേലത്തെ താഴത്തെ എക്സിനെ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ റാഷണലൈസേഷൻ ചെയ്യും. ഓർമ്മയുണ്ടോ ഈ മെത്തേഡ് നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു, എന്താ കോംപ്ലക്സ് നമ്പറിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, കോഞ്ചുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഓക്കെ, അതായത് ഇവിടെ മേലെ കെടുക്കുന്ന ആളാണ് ആര്, റൂട്ട് ടു മൈനസ് എക്സ് മൈനസ് റൂട്ട് ടു പ്ലസ് എക്സ്, ഇതിൻ്റെ കോഞ്ചുഗേറ്റ് എടുക്കുകയാണ് നമ്മൾ. ഓക്കെ, ഇതിൻ്റെ കോഞ്ചുഗേറ്റ്, ഇതിൻ്റെ കോഞ്ചുഗേറ്റ് എന്താ വരിക, ഈ നടുവിലത്തെ സൈൻ മാറിയിട്ട് പ്ലസ് ആവും, അതാണ് അതിൻ്റെ കോഞ്ചുഗേറ്റ്. കണ്ടോ, ഈ റൂട്ട് ടു മൈനസ് എക്സ് മൈനസ് റൂട്ട് ടു പ്ലസ് എക്സ്, ഇതിൻ്റെ കോഞ്ചുഗേറ്റ് എന്ന് വെച്ചാൽ എന്താ,
ഈ നടുവിലത്തെ സൈൻ മാറിയിട്ട് ഇവിടെ പ്ലസ് ആവും. അതാണ് അതിൻ്റെ കോഞ്ചുഗേറ്റ് എന്ന് വെച്ചാൽ. അപ്പോൾ നമ്മൾ അതിൻ്റെ കോഞ്ചുഗേറ്റ് എടുത്തിട്ട് മേലെയും താഴെയും മൾട്ടിപ്ലൈ ചെയ്തു. കണ്ടോ, ഈ പറഞ്ഞ സംഭവത്തിൻ്റെ മേലെയും നമ്മൾ താഴെയും ഇതിൻ്റെ കോഞ്ചുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തു. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മേലെ നമുക്ക് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോം കിട്ടും. ഈ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോം കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ അങ്ങനെ എഴുതി കഴിയുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ഇത് സോൾവ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ കിട്ടി. അപ്പോൾ ഇവിടെ സ്ക്വയർ ചെയ്തപ്പോൾ എന്തായി, ഈ റൂട്ട് പോയി. ഓക്കെ, ഈ റൂട്ട് ഇവിടെ നിന്ന് പോയി കിട്ടി നമുക്ക്, ഇവിടെ നിന്നും ഈ റൂട്ട് പോയി കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ടു മൈനസ് എക്സ് മൈനസ് ടു മൈനസ് എക്സ് കിട്ടി. ഇവിടെ നിന്ന് ഈ ടൂവും കട്ട് ചെയ്ത് പോയി, നമുക്ക് മേലെ ടു എക്സ് കിട്ടി. ഓക്കെ, ഇപ്പോൾ സിമ്പിളായില്ലേ, ഈ എക്സും കട്ട് ചെയ്ത് കളയാം താഴത്തെ. അതായിരുന്നു നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഈ എക്സും എക്സും കട്ട് ചെയ്ത് പോയതോടുകൂടി നമുക്കിനി സിമ്പിളായിട്ട് ഈ സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം ഇവിടെയൊക്കെ. ഓക്കെ, അപ്പോൾ എന്താ, ഈ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ, മേലെ ടു ആയി, നെഗറ്റീവ് ടു ബൈ റൂട്ട് ടു. ഇവിടുത്തെ എക്സ് പോയിട്ടോ, എക്സ് കട്ട് ചെയ്ത് പോയി ഇങ്ങനെ. അപ്പോൾ നമുക്ക് എന്തായി, റൂട്ട് ടു മൈനസ് എക്സ് പ്ലസ് റൂട്ട് ടു പ്ലസ് എക്സ് കിട്ടി. ഇനി നമുക്ക് എക്സിന് സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ എക്സിന് സീറോയും ഇവിടെ എക്സിനും സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സീറോ അല്ല ആൻസർ കിട്ടുക, നമുക്ക് വേറൊരു ആൻസർ കിട്ടും. അതായത് നെഗറ്റീവ് ടു ബൈ റൂട്ട് ടു മൈനസ് സീറോ പ്ലസ് റൂട്ട് ടു പ്ലസ് സീറോ ഡിവൈഡ് ബൈ, നമുക്കിത് ചെയ്യുമ്പോൾ സാധാരണ പോലെ ഒരു സൊല്യൂഷൻ കിട്ടും. അതാണ് ഇത്. ഓക്കെ, ഇതുപോലെ ലാസ്റ്റ് ഒരു മെത്തേഡ് കൂടി ഞാൻ പറഞ്ഞത് ഇതിൻ്റെ അകത്ത്, അതാണ് യൂസിങ് റിസൾട്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ആകെ റിസൾട്ട് പഠിക്കാനുള്ളൂ, ട്രിഗ്നോമെട്രി നിങ്ങൾക്ക് വരുന്നില്ല ഇതിൻ്റെ അകത്ത്. അതൊക്കെ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്, ഫോക്കസ് ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് കുറേ റിസൾട്ടുകൾ ഒഴിഞ്ഞു കിട്ടി. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാണെങ്കിൽ നോക്കിക്കോ, ഈ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ റൂട്ട് എക്സ് മൈനസ് റൂട്ട് എ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടില്ല. നോക്കിയാൽ നിങ്ങൾക്ക് ഇതിനെ വേറെ ടൈപ്പിലൊക്കെ ചെയ്യാം, പക്ഷേ എന്താ പറയുക, നിങ്ങൾക്ക് ഇതിനെ വേണമെങ്കിൽ കോഞ്ചുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ ഇങ്ങനത്തെ ഒരു സംഭവം വന്നിട്ടുണ്ടെങ്കിൽ സിമ്പിളി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതിനാണ് ഈ റിസൾട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ടത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ ആണെങ്കിൽ ഇതിനെ നമുക്ക് സിമ്പിളായിട്ട് എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് വൺ എഴുതാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യണം, നോക്കിയാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു ടു, ഓക്കെ, അതായത് എക്സ് റേസ് ടു എന്താ പറയുക ത്രീ മൈനസ് ടു റേസ് ടു ത്രീ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് ടു ആണ് നോക്കിയാൽ ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ഇപ്പോൾ എന്താ, നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ലേ, ഇവിടെ എക്സ് ടെൻസ് ടു എ ആണ് ടു, ഇതാണ് എ, ഇതാണ് എ, കണ്ടോ, ഇത് ഈ സെയിം ഫോർമാറ്റ് അല്ലേ കിടക്കുന്നത്. ഇവിടെ ഒരു എൻ ഉണ്ട്, ഇവിടെ ഒരു എൻ ഉണ്ട്, ഇതിനെ നമുക്ക് ഡയറക്റ്റ്ലി വാല്യൂടെ എഴുതാൻ പറ്റും. അതായത് എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് വൺ എന്ന് പറഞ്ഞ ഫോർമുലയിൽ ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ, നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഇവിടെ എൻ എന്ന് വെച്ചാൽ ത്രീ ആണ്, ഇൻറ്റു എയുടെ വാല്യൂ എത്രയാണ്, ഇതാണ് എ, ഇതാണ് എ, അപ്പോൾ ത്രീ ഇൻറ്റു ടു റേസ് ടു എൻ മൈനസ് വൺ, എൻ എന്ന് വെച്ചാൽ ത്രീ, ത്രീ മൈനസ് വൺ, അതായത് ത്രീ ഇൻറ്റു ടു സ്ക്വയർ കിട്ടും. അതെന്ത് കിട്ടും നമുക്ക്, ത്രീ ഇൻറ്റു ഫോർ, നമുക്ക് ആൻസർ ഡയറക്റ്റ്ലി ട്വൽവ് കിട്ടും. ഇങ്ങനെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ കെടുക്കുന്നതെങ്കിൽ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി, നിങ്ങളിതിനായിട്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ റൂട്ട് എക്സ് മൈനസ് റൂട്ട് എ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ എ ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്, എ ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇത് ഈ ഫോർമാറ്റിലാണ് കിടക്കുന്നതെന്ന്. ഓക്കെ, അത് ഈക്വേഷൻ പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ റൂട്ട് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, റൂട്ട് എക്സിനെ നമുക്ക് എക്സ് റേസ് ടു വൺ ബൈ ടു എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇത് മനസ്സിലാക്കണം. റൂട്ട് എക്സ് എന്ന് വെച്ചാൽ എക്സ് റേസ് ടു വൺ ബൈ ടു ആണ്. റൂട്ട് ടു എന്ന് വെച്ചാൽ എന്താണ്, ടു റേസ് ടു വൺ ബൈ ടു ആണ്. റൂട്ട് ത്രീ എന്ന് വെച്ചാൽ എന്താണ്, ത്രീ റേസ് ടു വൺ ബൈ ടു ആണ്. ഓക്കെ, ഇത് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ റൂട്ട് എക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ് റേസ് ടു വൺ ബൈ ടു ആണ്. റൂട്ട് എ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ റേസ് ടു വൺ ബൈ ടു ആണ്. അപ്പോൾ നമ്മൾ ഇതിനെ അങ്ങനെ തന്നെ എഴുതി, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് മൈനസ് എ, ഇത് ഇങ്ങനെ തന്നെ എഴുതി. ഇപ്പോൾ ഈ ഫോർമുലയിലായി, അതായത് എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ എന്ന് പറഞ്ഞ ഫോർമുലയിലായി. ഇനി നമുക്ക് സിമ്പിളായിട്ട് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. അതായത് എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് വൺ, ഇവിടെ ഇതാണ് എൻ, ഇതാണ് നിങ്ങളുടെ എ, എന്ന് എയ്ക്ക് പകരം ഇവിടെ എ തന്നെ കിടക്കുന്നത്, നമുക്ക് കുഴപ്പമില്ല. ഇവിടെ എ ഉണ്ട്, റേസ് ടു എൻ മൈനസ് വൺ, അതായത് വൺ ബൈ ടു മൈനസ് വൺ.
അപ്പോൾ എന്തായി വൺ ബൈ ടു ഇൻറ്റു എ റേസ് ടു വൺ ബൈ ടു എന്ന് വണ്ണിൽ കുറച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? നെഗറ്റീവ് വൺ ബൈ ടു കിട്ടും അല്ലേ. വൺ ബൈ ടു മൈനസ് വൺ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? വൺ മൈനസ് ടു മൈനസ് ടു, അതായത് നെഗറ്റീവ് വൺ ബൈ ടു കിട്ടും. അതാണ് നിങ്ങൾക്ക് ഇതിൻ്റെ മേലെ നെഗറ്റീവ് വൺ ബൈ ടു കിട്ടിയത്. നെഗറ്റീവ് വൺ ബൈ ടു എന്ന് വെച്ചാൽ എന്താ? ഏതെങ്കിലും ഒരു നമ്പർ, ഇപ്പോൾ ഞാൻ ടു ഇൻറ്റു ത്രീ റേസ് ടു വൺ ബൈ ടു എന്ന് വിചാരിക്കുക, നെഗറ്റീവ് വൺ ബൈ ടു എന്ന് വിചാരിക്കുക. ഇതിൻ്റെ ആൻസർ എന്താ? ടു റേസ് ടു ബൈ ത്രീ റേസ് ടു വൺ ബൈ ടു ആണ്. ഇവിടെ നെഗറ്റീവ് ഉണ്ടെങ്കിൽ ആൾ താഴത്തേക്ക് പോകും, അത് മനസ്സിലാക്കണം. ഇപ്പം ഞാൻ എ റേസ് ടു നെഗറ്റീവ് വൺ എന്ന് വെച്ചാൽ എന്താ? വൺ ബൈ എ ആണ്. അതായത് ത്രീ റേസ് ടു നെഗറ്റീവ് വൺ എന്ന് വെച്ചാൽ എന്താ? വൺ ബൈ ത്രീ ആണ്. ഇത് മനസ്സിലാക്കി വയ്ക്കുക. മേലെ നെഗറ്റീവ് ഉണ്ടെങ്കിൽ ആൾ താഴത്തേക്ക് പോകും. അതാണ് എ റേസ് ടു നെഗറ്റീവ് വൺ ബൈ ടു എന്ന് വെച്ചാൽ എന്താ? വൺ ബൈ ടു ഇൻറ്റു എ റേസ് ടു വൺ ബൈ ടു. അതായത് നെഗറ്റീവ് ഉള്ളതുകൊണ്ട് ആൾ താഴത്തേക്ക് പോയി. ഇത് നമ്മൾ പഠിച്ചിരുന്നു എക്സ് റേസ് ടു വൺ ബൈ ടു എന്ന് വെച്ചാൽ എന്താ? റൂട്ട് എക്സ് ആണ്. അപ്പോൾ അതുപോലെ നമുക്ക് എ റേസ് ടു വൺ ബൈ ടുവിന് പകരം റൂട്ട് എന്ന് എഴുതാം. അപ്പം എനിക്ക് ആൻസർ ഇങ്ങനെ കിട്ടി. ഇവിടെ വരെ എഴുതിയാലും ശരിയാണ്, ഇങ്ങനെ കൺവേർട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഈ പറയുന്ന നാല് മെത്തേഡ്സ് ഈ ലിമിറ്റ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. വളരെ എളുപ്പത്തിൽ പറയാനാണെങ്കിൽ ഇങ്ങനെ നാല് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ സിമ്പിളാണ്. ഫാക്ടറൈസേഷൻ എന്ന് വെച്ചാൽ അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫാക്ടേഴ്സ് ആക്കുകയാണ്. എന്നിട്ട് നമുക്ക് കാരണം നമുക്ക് ആൻസറിൽ സീറോ വരാൻ പറ്റില്ല, നമ്മളിതിനെ ഫാക്ടേഴ്സ് ആക്കി. കണ്ടോ, ഫാക്ടേഴ്സ് ആക്കിയിട്ട് ഈ താഴെ വരുന്ന ടു മൈനസ് ടു എന്ന് പറഞ്ഞ ഫോം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. കണ്ടോ, ഈ പ്രോബ്ലം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഇതിനെ ഡയറക്റ്റ്ലി മറ്റേതുപോലെയും ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ തന്നെ പറഞ്ഞ ആ ഒരു ഇക്വേഷൻ ഇല്ലേ, അതുപോലെ നമുക്ക് ചെയ്തു കൂടെ. ഇതിനെ നോക്കി നോക്കി, എക്സ് സ്ക്വയർ മൈനസ് ടു സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് ടു. ഇത് കണ്ടോ, എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ. സെയിം ഫോർമുല അല്ലേ. നമുക്കിതിനെ സിമ്പിളായിട്ട് എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് വൺ ചെയ്തുകൂടെ. അതായത് എന്ത് വരും? എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് വൺ, അതായത് ടു മൈനസ് വൺ. അതായത് എന്ത് കിട്ടി? ടു. അതായത് ടു ഇൻറ്റു ടു. നിങ്ങൾക്ക് ഫോർ കിട്ടിയതുണ്ടോ ഇവിടെ ആൻസർ? നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഫാക്ടറൈസേഷൻ ചെയ്യണം നിർബന്ധമില്ല. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ എന്താ പറയുക, ഇതുപോലെ തോന്നി എന്ന് വയ്ക്കുക. നിങ്ങൾക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്യാൻ തോന്നിയാൽ നിങ്ങൾക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, ചിലപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്താൽ കിട്ടുകയെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നാല് മെത്തേഡ് പറഞ്ഞത്. നിങ്ങളുടെ അവസാനത്തെ ഗോള് സീറോ വരാണെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്ത് കളയണം. അതെങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, അത് നിങ്ങൾ പ്രോബ്ലം ചെയ്ത് 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 പഠിക്കണം. ഓക്കെ, ഇത് ക്ലിയർ ആണോ നിങ്ങൾക്ക്? നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ട്രൈ ചെയ്താം, കുറച്ച് പ്രോബ്ലംസ് ട്രൈ ചെയ്യുന്നുള്ളൂ. ഓക്കെ ഓക്കെ കേട്ടോ, നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാം. ലിമിറ്റ് ആർ ടെൻസ് ടു വൺ പൈ സ്ക്വയർ, ഇതൊക്കെ ചോദിക്കാറുണ്ട്. അതായത് ഈ പൈ സ്ക്വയറിൻ്റെ ലിമിറ്റ് കാണാൻ പറഞ്ഞു. ഒന്നുമില്ല, നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട പോലെ തന്നെ എന്ത് ചെയ്യുക, നേരെ ആറിന് വൺ ഇട്ട് കൊടുത്ത് നോക്കാം. സീറോ വരുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക്, അതായത് താഴത്ത് സീറോ വരുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ബോധമുള്ളൂ, അല്ലെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ല, നമുക്ക് ആൻസർ ഡയറക്റ്റ് എഴുതാം. അപ്പോൾ ഇവിടെ എന്തായി, ആറിന് നമ്മൾ വൺ ഇട്ട് കൊടുത്തു, അപ്പോൾ എക്സ് ഇൻറ്റു പൈ പൈ ഡയറക്റ്റ്ലി ആൻസർ കിട്ടി. ഒന്നും ചെയ്യാനില്ല, പരിപാടി കഴിഞ്ഞു. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി, ലിമിറ്റ് എക്സ് ടെൻസ് ടു നെഗറ്റീവ് വൺ, എന്നിട്ട് എക്സ് റേസ് ടു ടെൻ ഇങ്ങനൊരു സംഭവമൊക്കെ തന്നു. നമ്മൾ ആദ്യമേ എന്ത് ചെയ്യാം, എക്സിനെ ഡയറക്റ്റ്ലി വൺ ഇട്ട് കൊടുത്ത് നോക്കാം. സീറോ വരുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇതിനെ പറ്റി അന്വേഷിച്ചാൽ മതി. നെഗറ്റീവ് വൺ ആണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ നെഗറ്റീവ് വൺ റേസ് ടു ടെൻ പ്ലസ് നെഗറ്റീവ് വൺ റേസ് ടു ഫൈവ് പ്ലസ് വൺ എന്നൊക്കെ എഴുതി നോക്കും, നമുക്ക് ആൻസർ നെഗറ്റീവ് വൺ ബൈ ടു കിട്ടും. ഒരു കുഴപ്പമില്ല, സീറോ വന്നിട്ടില്ല, താഴത്ത് സീറോ വന്നിട്ടില്ല, അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് ആൻസർ ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ, ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ എക്സ് പ്ലസ് വൺ ഹോൾ റേസ് ടു ഫൈവ് മൈനസ് വൺ ബൈ എക്സ് എന്ന് പറഞ്ഞു. ഇത് നമ്മൾ പെട്ടു, ഇവിടെ പെട്ടു. നമ്മൾ നോക്കിയേ, നമ്മളിവിടെ താഴെ സീറോ ഇട്ട് കൊടുത്താൽ എന്തായി, നമുക്ക് താഴത്ത് സീറോ വന്നു. ഇവിടെ എക്സിന് സീറോ ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് ആൻസർ കിട്ടില്ല, നമുക്കിത് നോട്ട് ഡിഫൈൻഡ് ആയി. ഇനി നമുക്ക് ഇനി ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇനി നമ്മളിതിനെ എന്തെങ്കിലും ഒരു മെത്തേഡിൽ മാറ്റണം. ഓക്കെ, ഇത് നമ്മൾ പഠിച്ചു വയ്ക്കുന്നത് ചോദിക്കാറുണ്ട്. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, നമ്മൾ പഠിച്ച ഒരു ഫോർമുലയിലേക്ക് മാറ്റാം. അതായത് എ റേസ് ടു എൻ മൈനസ്, അതായത് എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ എന്ന് പറഞ്ഞൊരു ഫോർമുലയിലേക്ക് നമ്മൾ മാറ്റാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി നോക്കി, ഇതാണ് എക്സ് പ്ലസ് വൺ, ഇതാണ് വൺ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന് പകരം, അതായത് ഈ
ഇതിന് പകരം ഇതിനെ നമ്മൾ x ആക്കി എടുക്കാം, ഇതിനെ നമ്മൾ a ആക്കി എടുക്കാം. ഓക്കേ, അപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് താഴത്ത് ഒരു പ്ലസ് വണ്ണും മൈനസ് വണ്ണും ആഡ് ചെയ്യും സബ്സ്ട്രാക്റ്റും ചെയ്യാം. ഓക്കെ, താഴത്ത് ഒരു പ്ലസ് വൺ ഞാൻ എഴുതി കാണിച്ചുതരാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ, എക്സ് പ്ലസ് വൺ ഹോൾ റേസ് ടു ഫൈവ് മൈനസ് വൺ ഡിവൈഡഡ് ബൈ എക്സ്. ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ലിമിറ്റ് നമുക്കത് കണ്ടപ്പോൾ തോന്നി ഇത് ആ ഒരു മെത്തേഡിലാണെന്ന്. അപ്പോൾ ഞാൻ മേലെ എക്സ് പ്ലസ് വൺ ഹോൾ റേസ് ടു ഫൈവ് മൈനസ് വൺ ബൈ ഇവിടെ എന്ത് ചെയ്യാൻ പറഞ്ഞു, ഇവിടെ പ്ലസ് വണ്ണും ആഡ് ചെയ്തൊരു മൈനസ് വണ്ണും ആഡ് ചെയ്തു. ഇപ്പം എന്താ സംഭവിച്ചത്, ഇത് കട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ, എക്സ് പ്ലസ് വൺ ഹോൾ റേസ് ടു ഫൈവ് മൈനസ് വൺ ഡിവൈഡഡ് ബൈ, ഞാനിവിടെ ഒരു ബ്രാക്കറ്റ് അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ എക്സ് പ്ലസ് വൺ മൈനസ് വൺ. ഇപ്പം നോക്കിയേ, ഇത് എ റേസ് ടു എൻ, എക്സ് റേസ് ടു എൻ മൈനസ് എ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ എന്ന് പറഞ്ഞ ഫോർമുലയിലായി. എനിക്കിവിടെ വേണമെങ്കിൽ ഫൈവ് എഴുതാം, ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ കൺവേർട്ട് ചെയ്തൂടെ. പക്ഷെ ഇവിടെ ഇവിടെ മാറ്റുണ്ട്, ഇവിടെ എക്സ് ടെൻസ് ടു സീറോ ആണ്. നമ്മൾ പറഞ്ഞിരുന്നു എന്താ, ഇവിടെ എപ്പോഴും എക്സ് ടെൻസ് ടു എന്തായിരിക്കണം, എന്താണോ എക്സ് അതായിരിക്കും ഇവിടെ വരേണ്ടത്. ഓക്കെ, ഇവിടെ എക്സ് ടെൻസ് ടു സീറോ അല്ലേ കിടക്കുന്നത്, നമുക്ക് ഇവിടെ എക്സ് പ്ലസ് വൺ ആണ് നമ്മളുടെ എക്സ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കാം, എക്സ് ടെൻസ് ടു സീറോ ആണെങ്കിൽ ഓക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മളിവിടെ ഒരു പ്ലസ് വൺ ആഡ് ചെയ്തു, ഇവിടെയും ഒരു പ്ലസ് വൺ ആഡ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ എന്തായി, എക്സ് പ്ലസ് വൺ ടെൻസ് ടു വൺ ആയിരിക്കും. ഓക്കെ, എക്സ് ടെൻസ് ടു സീറോ ആണെങ്കിൽ ഞാൻ ഇപ്പുറത്തൊരു വൺ ആഡ് ചെയ്തു, ഇപ്പുറത്തൊരു വൺ ആഡ് ചെയ്തു. അപ്പോൾ എന്തായി, എനിക്ക് എക്സ് പ്ലസ് വൺ കിട്ടി. എനിക്ക് എക്സ് പ്ലസ് വൺ കിട്ടാൻ വേണ്ടി ചെയ്തേ, ഇവിടെ എന്താ കെടുക്കുന്നത് അതുകൂടെ എടുക്കണം. ഓക്കെ, അത് മനസ്സിലാക്കുക, ഇവിടെ എന്താണ് കെടുക്കുന്നത് അതുകൂടെ എടുക്കണം. അപ്പോൾ എനിക്ക് ഇവിടെ എന്ത് എഴുതാൻ പറ്റും, ലിമിറ്റ് എക്സ് പ്ലസ് വൺ ടെൻസ് ടു വൺ, എക്സ് പ്ലസ് വൺ ഹോൾ റേസ് ടു ഫൈവ് മൈനസ് വൺ റേസ് ടു ഫൈവ് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൺ മൈനസ് വൺ എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി നമുക്കൊന്നുമില്ല, ഇനി നമുക്ക് ഇതിനെ ഡയറക്റ്റ്ലി എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് വൺ എന്ന് പറഞ്ഞ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, എൻ എന്താണ് ഇതിൻ്റെ വാല്യൂ, എൻ എന്ന് വെച്ചാൽ ഫൈവ് ആണ്. എൻ ഇൻറ്റു എ, എ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇതാണ് എ, എ റേസ് ടു എൻ മൈനസ് വൺ. എൻ എന്ന് വെച്ചാൽ എത്രയാ, ഫൈവ് മൈനസ് വൺ, അതായത് നമുക്ക് ആൻസർ ഫൈവ് കിട്ടും ഇവിടെ. ഓക്കെ, അധികം കൺഫ്യൂഷൻ ഒന്നും ഇല്ല. ആ പറ എന്നിന്റെ അവിടെ എന്താ ചെയ്ത് മനസ്സിലായില്ല, എവിടെയാടാ അതായത് ലിമിറ്റ് നമുക്ക് എന്താ പറയാ, എക്സ് ടെൻസ് ടു ഞാൻ മാറ്റിട്ടോ, ഇതാണ് നീ ചോദിച്ചത്, കാരണം നമുക്ക് ഇവിടെ നോക്കിയേ നമുക്ക് എക്സ് ടെൻസ് ടു സീറോ ആയിരുന്നു അല്ല, പക്ഷെ നമുക്ക് എക്സ് ടെൻസ് ടു സീറോ അല്ല വേണ്ടേ, എക്സ് പ്ലസ് വൺ ടെൻസ് ടു ആണ് വേണ്ടേ, കാരണം ഇതല്ല നമ്മളുടെ എക്സ്. അപ്പൊ നമുക്കിവിടെ എക്സ് എഴുതാൻ പറ്റില്ല, നമുക്കിവിടെ എക്സ് പ്ലസ് വൺ ടെൻസ് ടു എന്തെങ്കിലും വേണം. അപ്പൊ നമ്മൾ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എക്സ് ടെൻസ് ടു സീറോ ആണെന്ന് നമുക്കറിയാം. ഓക്കെ, നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഇവിടെ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ നമുക്ക് എക്സ് പ്ലസ് വൺ ടെൻസ് ടു എന്താണെന്ന് അറിയണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയും ഒരു വൺ ആഡ് ചെയ്തു, ഇവിടെയും ഒരു വൺ ആഡ് ചെയ്തു. അപ്പോൾ എനിക്കിത് കിട്ടി, എക്സ് പ്ലസ് വൺ ടെൻസ് ടു വൺ കിട്ടി. അപ്പോൾ എനിക്ക് എക്സ് ടെൻസ് ടു സീറോന് പകരം എക്സ് പ്ലസ് വൺ ടെൻസ് ടു വൺ എഴുതാൻ പറ്റും. അവിടെ ഇവിടെ വൺ ആഡ് ചെയ്തു അല്ലേ, അവിടെ ഇവിടെ വൺ ആഡ് ചെയ്തു, കാരണം എക്സ് ടെൻസ് ടു സീറോ നമുക്ക് അറിയാമല്ലോ. അപ്പോൾ നമ്മൾ ഇപ്പുറത്തൊരു വൺ ആഡ് ചെയ്തു, ഇപ്പുറത്തൊരു വൺ ആഡ് ചെയ്തു, അത് ആഡ് ചെയ്യാൻ കാരണം ഇവിടെ എക്സ് പ്ലസ് വൺ ആയതുകൊണ്ടാണ്. ഇവിടെ എന്താ ഉള്ളത് അതുകൊണ്ട് വരണം. ഇവിടെ എക്സ് പ്ലസ് ടു ആയിരുന്നു എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പുറത്ത് ഇപ്പുറത്തും ടു ആഡ് ചെയ്തേനെ, കാരണം നമുക്ക് ഇവിടെ എക്സ് പ്ലസ് ടു ടെൻസ് ടു ആവും. ഓക്കെ, അത്രയുള്ളൂ പരിപാടി. അപ്പൊ നമുക്ക് ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ കിട്ടി. പിന്നെ ഇതുപോലെ ഇതും ഇതും നിങ്ങൾക്ക് നോക്കിയേ, ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം, നമുക്ക് ഇനീഷ്യലി ഒരു പ്രോബ്ലം കാരണം പറയാൻ പറ്റില്ല അത് എന്ത് മെത്തേഡിലാണ് ചെയ്യേണ്ടതെന്ന്, അത് നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ കിട്ടുള്ളൂ. ഓക്കെ, അല്ലാണ്ട് നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ പറയാൻ പറ്റില്ല ഇങ്ങനെ ചെയ്യണം. ആദ്യം മനസ്സിലാവും ഇത് സാധാരണ ചെയ്താൽ കിട്ടില്ല. ഈ പ്രോബ്ലം നോക്കി നോക്കിയേ,
താഴത്ത് ഞാൻ ടു ഇട്ട് കൊടുത്തു. അപ്പോൾ എനിക്ക് ടു സ്ക്വയർ മൈനസ് എന്താ ഫോർ കിട്ടി, അതായത് ഫോർ മൈനസ് ഫോർ എനിക്ക് സീറോ കിട്ടി. അപ്പോൾ എനിക്കിത് സാധാരണ പോലെ ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇതിനെ മാറ്റി കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാം, ഇത് നമ്മൾ ഫാക്ടറൈസ് ചെയ്തല്ലേ, ഇത് നമ്മൾ ഫാക്ടറൈസ് ചെയ്തു. കാരണം നോക്കി നോക്കി ഇവിടെ ത്രീ എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് ടെൻ കൊണ്ടാണ് എടുക്കുന്നത്. ഞാനിതിൻ്റെ അകത്തു നിന്ന് ത്രീ എക്സിനെ പുറത്തേക്ക് എടുത്തു, പുറത്തേക്ക് എടുത്താലും നമ്മളിത് ഫാക്ടറൈസ് ചെയ്തു. നമ്മളുടെ എന്താ പറയുക, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ ഇതിന്, നമ്മളിതിൻ്റെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പോലെ സോൾവ് ചെയ്തു. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തേർട്ടി കിട്ടണം, നെഗറ്റീവ് തേർട്ടി കിട്ടണം. അതേപോലെ ആഡും സബ്സ്ട്രാക്റ്റും ചെയ്യുമ്പോൾ നമുക്ക് വൺ കിട്ടണം, അതായത് നെഗറ്റീവ് വൺ കിട്ടണം. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് നമുക്ക് അറിയില്ലേ? ഓക്കെ, നിങ്ങൾക്ക് അറിയില്ല എന്ന് വെച്ചാൽ എൻ്റെ കാൽക്കുലേറ്റർ വർക്ക് ചെയ്യണം. ഈ പാഠം ഒന്നും കൂടെ എടുത്തായിരുന്നു കേട്ടോ മാഷെ. ഓക്കെ, നിങ്ങൾക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ ഇപ്പം ഇതിൻ്റെ അകത്ത് മോഡ് ഇക്വേഷൻ, നിങ്ങൾക്ക് ഇങ്ങനെ കാൽക്കുലേറ്ററിൻ്റെ അകത്ത് മോഡ് അമർത്താം ഇവിടെ. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഇക്വേഷൻ സെലക്ട് ചെയ്യാം, അഞ്ചാമത്തെ നമ്പർ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കുമ്പോൾ കാണും എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ആണ് നമ്മളുടെ ഇക്വേഷൻ. അപ്പോൾ ഞാൻ മൂന്ന് അമർത്തി. അപ്പോൾ ഇതിൻ്റെ അകത്ത് എയും ബിയും സിൻ്റെ വാല്യൂ അടിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ എയിൻ്റെ വാല്യൂ എന്താ ത്രീ അല്ലേ, ഇവിടെ പോയിതോ ആ എയുടെ വാല്യൂ ത്രീ ആണ്. സോ ഞാൻ ഇവിടെ ത്രീ കൊടുത്തു, ഈക്വൽ ടു അടിക്കാം. ഇനി ബിയുടെ വാല്യൂ, ബിയുടെ വാല്യൂ ഇവിടെ നെഗറ്റീവ് വൺ ആണ്. സോ ഞാൻ നെഗറ്റീവ് വൺ കൊടുത്തു, ഈക്വൽ ടു അടിച്ചു. സിയുടെ വാല്യൂ എത്രയാ, നെഗറ്റീവ് ടെൻ ആണ്. സോ ഞാൻ ഇവിടെ നെഗറ്റീവ് ടെൻ അടിച്ചു, ഈക്വൽ ടു അടിക്കാം. ഒന്നും കൂടി ഈക്വൽ ടു അടിക്കാം. ത്രീ നെഗറ്റീവ് വൺ നെഗറ്റീവ് ടെൻ അല്ലേ. എല്ലാ ചാപ്റ്ററിനും ആവശ്യം ഉണ്ടല്ലോ, എല്ലാ ചാപ്റ്ററിലും എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ വരില്ലേ? അതെ. കൊണ്ടുപോകാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. പറ്റും പറ്റും പറ്റും. ഓക്കെ, ഓ ഇത് മറ്റേ ടൈം കഴിഞ്ഞിട്ട്. ഓക്കെ, നമ്മൾ എവിടെ നിന്ന് ഉണക്കാൻ മറന്നുപോയേ. ഓ ഇവിടെ നിന്ന് ഉണക്കിയില്ലല്ലോ നമ്മള്, കുഴപ്പമില്ല പോട്ടെ. അടുത്ത പ്രോബ്ലം നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ മറ്റേ ഇവിടുന്ന് എന്താ പറയുക, കട്ടായില്ലടാ, അപ്പം ഞാൻ പോസ് ചെയ്ത പിന്നെ ഓണാക്കാൻ മറന്നുപോയി. ഓക്കെ, നോക്കി നോക്കോ അടുത്തൊരു ക്വസ്റ്റ്യൻ. ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ എഫ് ഓഫ് എക്സ് വെൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നു. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കണം ഇതെങ്ങനെ റീഡ് ചെയ്യണം. ഇതെങ്ങനെ റീഡ് ചെയ്യാം, ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ മൂന്നാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഏതാ ചൂസ് ചെയ്യാം? ഇതിൽ ഏത് ഫംഗ്ഷനാണ് ചൂസ് ചെയ്യുക? എക്സിൻ്റെ വാല്യൂ ത്രീ ആണെങ്കിൽ അല്ലേ, കാരണം എക്സിൻ്റെ വാല്യൂ സീറോ ആണെങ്കിൽ സീറോ ചൂസ് ചെയ്യുക, സീറോ അല്ലയെന്ന് വെച്ചാൽ ഇത് ചൂസ് ചെയ്യാം. ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ ഈക്വൽ ടു ത്രീ എന്ന് വെച്ചാൽ സീറോ അല്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എക്സ് ബൈ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ് ബൈ മോഡ് എക്സ് ആയിരിക്കും. എക്സിൻ്റെ വാല്യൂ ഫോർ ആണെങ്കിലും എന്താ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു പണ്ടുള്ളത് എക്സിൻ്റെ വാല്യൂ സീറോ ആണെങ്കിൽ ഇത്, സീറോ അല്ലയെന്ന് വെച്ചാൽ ഇത്, ഇത് സീറോ അല്ലല്ലോ, എക്സ് ഈക്വൽ ടു ഫോർ. അപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എക്സ് ബൈ മോഡ് എക്സ്. എക്സിൻ്റെ വാല്യൂ സീറോ ആണെങ്കിൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ സീറോ. ഇതാണ് ഒരു തന്നിട്ടുള്ള കണ്ടീഷൻ.
അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. നമുക്ക് എന്താ വേണ്ടുള്ളത്, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ എഫ് ഓഫ് എക്സ് ആണ് കാണാൻ വേണ്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യണം, എൽ എച്ചിലും കാണണം ആർ എച്ചിലും കാണണം. എൽ എച്ചിൽ എഴുതാൻ നമ്മൾ പഠിച്ചിരിക്കും, എങ്ങനെ എഴുതാം, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ മൈനസ് എഫ് ഓഫ് എക്സ്. ഓക്കെ, എൽ എച്ച് എൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സീറോ മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും, ലിമിറ്റ് അടുത്തതിൽ ഇവിടെ സീറോ മാറി, ഇവിടെ എക്സ് മാറിയിട്ട് എച്ച് ആയിരിക്കും, എച്ച് ടെൻസ് ടു സീറോ എന്തായിരിക്കും, എഫ് ഓഫ്, എഫ് ഓഫ് എന്ത് എഴുതുമെന്ന് ഇവിടെ നിന്ന് ആലോചിക്കണം, സീറോ മൈനസ് ആണ്. അപ്പോൾ നമ്മൾ സീറോ മൈനസ് എച്ച് എഴുതി, ഇത്രേ ഉള്ളൂ എൽ എച്ചിൽ എഴുതാൻ. ഇനി നമുക്ക് ആർ എച്ചിൽ എഴുതണം. ആർ എച്ചിൽ എഴുതാൻ എന്ത് ചെയ്യുക, ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതുക, ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ എഫ് ഓഫ് എന്തെഴുതണം, എഫ് ഓഫ് എന്തെഴുതണമെങ്കിൽ ഇവിടേക്ക് നോക്കുക, ഇവിടെ സീറോ പ്ലസ് എച്ച് ആയിരിക്കും. അപ്പോൾ നമ്മൾ എൽ എച്ചിലും എഴുതി ആർ എച്ചിലും എഴുതി. ഇനി ഇത് കാണാൻ വേണ്ടി നോക്കുക, നമ്മൾ ആദ്യം എൽ എച്ചിൽ കാണാൻ പോവാം. അതെ, ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നമ്മൾ ഇവിടം വരെ എഴുതി, സീറോ മൈനസ് എച്ച് വരെ എഴുതി. അടുത്ത സ്റ്റെപ്പിൽ എന്താ, ഏത് ഫംഗ്ഷനാണ് ചൂസ് ചെയ്യേണ്ടത് നമുക്ക് നോക്കണം. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ, എക്സിൻ്റെ വാല്യൂ സീറോനേക്കാളും കുറവാണ്. ഓക്കെ, സീറോനേക്കാളും കുറവാണ്. അപ്പോൾ എന്താ പറയുക, സീറോ ആണെങ്കിൽ ഇതെടുക്കുക, സീറോനേക്കാളും കുറവോ കൂടുതലോ ആണെങ്കിൽ ഇതെടുക്കുക. അപ്പോൾ ഇത് സീറോനേക്കാളും കുറവാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഫംഗ്ഷൻ ചൂസ് ചെയ്യാം, എക്സ് ബൈ മോഡ് എക്സ്, എക്സ് ബൈ മോഡ് എക്സ് എഴുതി. ഇനി ഈ എക്സിന് പകരം നമ്മൾ ഈ ഉള്ളിലെടുക്കുന്നുള്ള ചൂസ് ചെയ്യാം, അതായത് സീറോ മൈനസ് എച്ച്. അതായത് സീറോ മൈനസ് എച്ച് എന്ന് വെച്ചാൽ എന്താ, സീറോ മൈനസ് എച്ച് എന്ന് വെച്ചാൽ നെഗറ്റീവ് എച്ച് ആണ്. അപ്പോൾ എക്സിന് പകരം ഞാൻ നെഗറ്റീവ് എച്ച് ഇട്ട് കൊടുത്തു, ഈ മോഡിൻ്റെ അകത്ത് എക്സിലും ഞാൻ നെഗറ്റീവ് എച്ച് ഇട്ട് കൊടുത്തു, ഇസ് ഈക്വൽ ടു നെഗറ്റീവ് എച്ച് ബൈ എച്ച് ഇസ് ഈക്വൽ ടു നെഗറ്റീവ് വൺ എന്ന് കിട്ടി. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഇനി എച്ചിന് സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നെഗറ്റീവ് എച്ച് ബൈ എച്ചിൻ്റെ വാല്യൂ നിങ്ങൾക്ക് നെഗറ്റീവ് വൺ കിട്ടി. ഇനി നിങ്ങൾക്ക് സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ആൾക്കാരൊന്നും ഇല്ല, ഇവിടെ കട്ട് ചെയ്ത് പോയി എച്ച് വെച്ചു, അപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് വൺ കിട്ടി. അടുത്തൊരു സ്റ്റെപ്പിൽ ഇനി നമ്മൾ ആർഎച്ചിൽ കാണാൻ പോവാം. ഇവിടെ വരെ നമ്മൾ എഴുതിയിട്ടുണ്ട് സീറോ പ്ലസ് എച്ച് വരെ, അതായത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ പ്ലസ് എഫ് ഓഫ് എക്സ്. അതായത് സീറോ പ്ലസ് എന്ന് വെച്ചാൽ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ എഫ് ഓഫ് സീറോ പ്ലസ് എച്ച്. സീറോ പ്ലസ് എച്ച് എടുക്കണം, മറക്കരുത് കേട്ടോ, അത് തെറ്റിക്കരുത്. ഇവിടെ നോക്കുക, സീറോ പ്ലസ് എച്ച് ഇടുക, സീറോ പ്ലസ് എച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ. ഇനി ഏത് ഫംഗ്ഷൻ ചൂസ് ചെയ്യണമെന്ന് ആലോചിക്കണം, ഇവിടെ ഏത് ഫംഗ്ഷൻ ചൂസ് ചെയ്യണം നോക്കി നോക്കുക. ഫംഗ്ഷൻ്റെ വാല്യൂ എക്സിൻ്റെ വാല്യൂ സീറോനേക്കാളും കൂടുതലാണ്, കൂടുതലാണെങ്കിൽ ഇത് ചൂസ് ചെയ്യാം, ഈക്വൽ ആണെങ്കിൽ ഇത് ചൂസ് ചെയ്യാം, കൂടുതലോ കുറവോ ആണെങ്കിൽ ഇത് ചൂസ് ചെയ്യാം. ഇതിപ്പോൾ കൂടുതലാണ്, ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഇതന്നെ ചൂസ് ചെയ്തു എക്സ് ബൈ മോഡ് എക്സ്. ഇനി എന്ത് ചെയ്യാം, ഈ എക്സിന് പകരം ഈ ഉള്ളിൽ എടുക്കുന്ന ആളെ ചൂസ് ചെയ്യാം, അതായത് സീറോ പ്ലസ് എച്ച്. സീറോ പ്ലസ് എച്ച് എന്ന് വെച്ചാൽ എച്ച്, അതായത് എച്ച് ബൈ മോഡ് എച്ച് ഇസ് ഈക്വൽ ടു എച്ച് ബൈ എച്ച് വന്നു ഇസ് ഈക്വൽ ടു വൺ വന്നു, ഡയറക്റ്റ്ലി ആൻസർ കിട്ടി. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് നോക്കി, എൽ എച്ചിൽ നിങ്ങൾക്ക് നെഗറ്റീവ് വൺ കിട്ടി, ആർ എച്ചിൽ നിങ്ങൾക്ക് വൺ കിട്ടി, ഇത് രണ്ടും ഈക്വൽ അല്ല, ഇത് നോട്ട് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് വയ്ക്കുക, അതായത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ സംഭവം ഡസ് നോട്ട് എക്സിസ്റ്റ്, അതിവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അങ്ങനെ സംഭവം ഇല്ല. ഓക്കെ, ഈ ഒരു സ്ഥലത്ത് അത്രേ ഉള്ളൂ പരിപാടി. ക്ലിയർ അല്ലത്? ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഡെറിവേറ്റീവ്സ് എന്നൊരു പോർഷൻ കൂടി ഉണ്ട്. ഓക്കെ, ഇത് സിമ്പിളാണ്, വളരെ സിമ്പിളാണ്, കുറച്ചൊക്കെ ഉണ്ട് എന്നാലും നമുക്ക് നോക്കാം. ഓക്കെ, ഡെറിവേറ്റീവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, എന്തെങ്കിലും ഒരു സംഭവം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ്, നമ്മൾ എന്താ പറയുക, ഡിസ്റ്റൻസ് എങ്ങനെയാണ് സ്പീഡാവുന്നത്, അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് വിത്ത് റെസ്പെക്ട് ടു ടൈം, അതെന്തായി വെലോസിറ്റി അല്ലേ. ഓക്കെ, അതേപോലെയാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ്, വൈയിലെ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു എക്സ്, അതാണ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു എന്തെങ്കിലും, അതായത് ഡി എസ് ബൈ ഡി ടി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് വിത്ത് റെസ്പെക്ട് ടു ടൈം, അതാണ് നമ്മളുടെ വെലോസിറ്റി. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഡെറിവേറ്റീവ് പഠിക്കാൻ പോവാണ്. ഇപ്പോൾ ഡെറിവേറ്റീവിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് നോക്കിയാം,
എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നിർമ്മിക്കാം. ഇതിനെ ഡെറിവേറ്റീവ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് എഴുതും. കാരണം എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് എഫ് ഡാഷ് ഓഫ് എക്സ്. ഓക്കെ, ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണിത്. ഇതേപോലെ നമുക്കൊരു ഫംഗ്ഷൻ നിർമ്മിക്കാം, വൈ ഈസ് ഈക്വൽ ടു എന്തെങ്കിലും. ഈ വൈ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവിനെ വൈ ഡാഷ് എന്നാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാം. ഇത് കണ്ടാൽ മനസ്സിലാക്കണം ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ് ഇത്, ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ് ഇത്. ഓക്കെ, അതേപോലെ എന്താ പറയുക, ഈ നിങ്ങൾക്ക് വൈ എന്ന് പറഞ്ഞ സംഭവത്തിനെ തന്നെ ഇങ്ങനെയും റെപ്രസെൻ്റ് ചെയ്യാം, ഡി വൈ ബൈ ഡി എക്സ്. ഇതും സെയിം ആണ്, ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ് ഇത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ് ഇത്. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെയും റെപ്രസെൻ്റ് ചെയ്യാം. ഒരു ഫംഗ്ഷൻ തന്നു നോക്കിയാം എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട്, നിങ്ങളിതിനെ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതിയാലും അത് അതിൻ്റെ ഡെറിവേറ്റീവ് ആണ്. കണ്ടാൽ മനസ്സിലാൻ വേണ്ടി പറയുന്നതാണ്, ഒക്കെ എവിടെയെങ്കിലും കണ്ടാൽ മനസ്സിലാക്കുക ഇതൊക്കെ അതിൻ്റെ ഡെറിവേറ്റീവ് ആണ് കാണാൻ പോയിട്ടുള്ളത്. ക്വസ്റ്റ്യൻ അവർക്ക് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇത് ഇതും ഇതും ഇതൊക്കെ ഇതിൻ്റെ ഡെറിവേറ്റീവിൻ്റെ റെപ്രസെൻറ്റേഷൻസ് ആണ്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഡെറിവേറ്റീവ് കാണാൻ വേണ്ടിയിട്ട് രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ഈ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആരും ഉപയോഗിക്കാത്ത മെത്തേഡാണ് ഇത്, ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ പറയാൻ വേണ്ടി പറയുന്നതാണ്. ഈ മെത്തേഡ് ആരും യൂസ് ചെയ്തിട്ട് ഡെറിവേറ്റീവ് കാണാറില്ല. നിങ്ങൾ അടുത്ത കൊല്ലൊന്നും ഈ ഫസ്റ്റ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്യില്ല. ഇതെന്താണെന്ന് പറയാൻ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിപ്പിക്കുന്നതാണ്. നിങ്ങൾ അടുത്ത കൊല്ലൊക്കെ തൊട്ടിട്ട് ഈ സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് വെച്ചിട്ടാണ് ഡെറിവേറ്റീവ്സ് കാണാം. ഓക്കെ, ഈ സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് ഇതല്ല, ഇനിയൊരു ലോഡ് ഉണ്ട്. നിങ്ങൾക്ക് ഇക്കൊല്ലം ഇത്ര പഠിച്ചാൽ മതി ഇപ്പോൾ തൽക്കാലം. ഓക്കെ, തൽക്കാലം നിങ്ങൾക്ക് ഇത്രയും പഠിക്കാനൊന്നുമില്ല, കുറച്ച് പഠിക്കാനുള്ളൂ ഇതിൻ്റെ അകത്ത്. തൽക്കാലം അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇക്കൊല്ലം സോൾവ് ചെയ്യാം. അടുത്ത കൊല്ലം നിങ്ങൾ മുഴുവൻ സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് വെച്ചിട്ടാണ് ഡെറിവേറ്റീവ് കാണാം. ഓക്കെ, ഇതൊന്നും യൂസ് ചെയ്യില്ല. പക്ഷേ ഇക്കൊല്ലം ബേസിക് പ്രിൻസിപ്പിൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫോർമുല യൂസ് ചെയ്യുന്നത്. സപ്പോസ് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യാൻ, സപ്പോസ് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെന്ന് നോക്കിയാൽ, വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടെന്ന് നോക്കിയാൽ, വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഈ എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് എഴുതി. ഇപ്പോൾ ഇത് ഇതിൻ്റെ ഡെറിവേറ്റീവായി. ഇത് നമ്മൾ ലിമിറ്റ് വെച്ചിട്ട് കാണാൻ പോവാം. ഈ ഇക്വേഷൻ പഠിച്ചു നോക്കുക, ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച്. ഓക്കെ, എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. ഈ ഫോർമുല കാണാണ്ട് പഠിക്കാം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ച് ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ സ്പെസിഫിക്കലി പറയും ഫൈൻഡ് ദ ഡെറിവേറ്റീവ് യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഈ മെത്തേഡ് തന്നെ ഉപയോഗിക്കണം. ഓക്കെ, ഇത് പഠിച്ചു വയ്ക്കാം. നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഉപയോഗിക്കരുത്, തൽക്കാലം അവിടെ കിടക്കട്ടെ. പിന്നെ കുറച്ച് സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് ഉണ്ട്, ഇതും പഠിച്ചു വയ്ക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് വൺ ആണ്. അതേപോലെ ഒരു കോൺസ്റ്റൻറ്റ് വരികയാണെങ്കിൽ എന്താ പറയുക, ഡി ബൈ ഡി എക്സ് ഓഫ് ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു എക്സ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, കോൺസ്റ്റൻ്റ് ഉണ്ട് പുറത്തേക്ക് ഇടുക, കെ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്. ഇത് നമ്മൾ പഠിച്ചപ്പോൾ തന്നെ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് വൺ ആണ്, അപ്പോൾ ഇതിൻ്റെ വാല്യൂ വൺ ആണ്, അതായത് കെ ആണ്. ഇതേപോലെ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് പണ്ട്, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ. ഈ ഇക്വേഷൻ ഓർമ്മയില്ലേ, നമ്മൾ ലിമിറ്റിൽ പഠിച്ചിരുന്നു എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് വൺ എന്ന് വെച്ചിട്ട്. അതായത് എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ബൈ എക്സ് മൈനസ് എ ആണെങ്കിൽ ഇതിൻ്റെ ലിമിറ്റ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ആണെങ്കിൽ ലിമിറ്റ് എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് വൺ. പഠിച്ചിരുന്നില്ല ഇത്, ഈ സംഭവം തന്നെയാണ് ഇതും. ഓക്കെ, എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് വൺ. അതേപോലെ ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എക്സ് ഇ റേസ് ടു എക്സ് ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് എ റേസ് ടു എക്സ് എ റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് എക്സ് ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് വൺ ബൈ എക്സ് ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് വൺ ബൈ എക്സ് നെഗറ്റീവ് വൺ ബൈ എക്സ് സ്ക്വയർ ആണ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വയ്ക്കാം. ഓക്കെ, ഇതൊക്കെ പഠിച്ചു വയ്ക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊന്നും അധികം ചോദിക്കാറില്ല. ഈ പാഠത്തിൽ നിന്ന് എത്ര എത്ര മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും? ഒന്നും പറയാൻ പറ്റില്ലടാ, ഒന്നും പറയാൻ പറ്റില്ല നിങ്ങളുടെ കാര്യത്തിൽ. ഇവർ ഇവർക്കൊരു 6 മാർക്കിന് 8 മാർക്കിന് വരെ ചോദിക്കാനില്ല വേണമെങ്കിൽ. സോ ഏവറേജ് ഒരു 6 മാർക്ക് 8 മാർക്കിനൊക്കെ ഉണ്ടാവാറുണ്ട്, എപ്പോഴും ഉണ്ടാവാറുണ്ട്. എടാ, ടീച്ചേഴ്സിനും പറയാൻ പറ്റില്ലടാ, അവർ മോഡല് കഴിഞ്ഞ കൊല്ലത്തെ പേപ്പർ വെച്ച് ഇടുന്നതാണ്. മോഡലിൽ ക്വസ്റ്റ്യൻസ് നിങ്ങളെപ്പോഴും മാറാറുണ്ട്, പാറ്റേൺ മാറാറുണ്ട്. അതായത് ചിലപ്പോൾ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒന്നും ചോദിക്കാണ്ടിരിക്കാം, ചിലപ്പോൾ ഒരു ചാപ്റ്ററിൽ നിന്ന് കൂടുതൽ ചോദിക്കാം. നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടാവും, അവിടെ ഒരു 10 ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൻ്റെ അകത്ത് നിന്ന് 8 എണ്ണം ചെയ്താൽ മതി നിങ്ങൾക്ക്. അങ്ങനെയാണ് എപ്പോഴും ഉണ്ടാവാറ്. ഒരു 10 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നിന്ന് 8 എണ്ണം, ഒരു 2-3 എണ്ണമൊക്കെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഏത് സ്കിപ്പ് ചെയ്യണമെന്നൊന്നും
നമുക്ക് പറയണ്ട എപ്പോഴും. അതായത് ഈ ചാപ്റ്റർ ഇന്ന് സ്കിപ്പ് ചെയ്യണമെന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ബാക്കി പറയാൻ പറ്റില്ല, അടുത്ത ചാപ്റ്ററിൽ നിങ്ങൾക്ക് കിട്ടാത്ത ക്വസ്റ്റൻ ആണെങ്കിലോ. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് എളുപ്പമുള്ള ചാപ്റ്റേഴ്സൊക്കെ പഠിച്ചു തീർക്കും. ഈ ചാപ്റ്റർ നിങ്ങൾ ഞാൻ തന്നതെങ്കിലും മിനിമം പഠിക്കും. ഇപ്പോൾ ഓക്കെ, ഞാൻ തന്ന പോർഷൻസ് മിനിമം പഠിക്കും. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നോക്കാം ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഓക്കെ, ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കും. ഇനി റിവിഷൻ ചെയ്യാൻ എന്താ പറയുക, മൂന്ന് ചാപ്റ്റേഴ്സ് ഉണ്ട്, അത്രേ ഉള്ളൂ. ഒരു ചാപ്റ്റർ നമുക്ക് ഇപ്പം തന്നെ തീർക്കാം, അതുപോലെ കഴിഞ്ഞ് രണ്ടെണ്ണം കൂടെ ഉള്ളൂ, പ്രോബബിലിറ്റിയും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും. സ്റ്റാൻഡേർഡ് മറ്റേ ഇത് അതിനാ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഒക്കെ സംഭവം, അത് നിങ്ങൾക്ക് ഇതേപോലെ ഒരു 15 മിനിറ്റ് കൊണ്ട് തീർക്കാം. പിന്നെ അടുത്ത ചാപ്റ്റർ ഒരു സാധനം ഉണ്ടായല്ലോ നിങ്ങളെ റീസണിങ്, അതൊരു 20 മിനിറ്റ് കൊണ്ട് തീർക്കാം. പിന്നെ ഉള്ളത് പ്രോബബിലിറ്റിയാണ്, അതും നിങ്ങൾക്കൊരു 30 മിനിറ്റ്സ് കൊണ്ട് തീർക്കാം. അത്രേ ഉള്ളൂ പരിപാടി. ഈ ചാപ്റ്ററാണ് കുറച്ച് ലോങ് ആയിട്ടുള്ളത്, ബാക്കിയൊക്കെ നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റണം. ഓക്കെ, ഇത് പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചാപ്റ്റർ. നമുക്ക് അടുത്ത കൊല്ലം ഫുള്ള് ചാപ്റ്റർ ആയിരിക്കും ഇത്. ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് ഇൻ്റഗ്രേഷൻ വരും, അടുത്ത കൊല്ലം ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് ഡെറിവേറ്റീവ്സിൻ്റെ അപ്ലിക്കേഷൻ വരും, ഒക്കെ നിങ്ങൾക്ക് നോക്കണം. സോ ഇത് പഠിച്ചിരിക്കണം കേട്ടോ എന്തായാലും. ഓക്കെ, ഇത് നോക്കൂ കേട്ടോ, നമുക്ക് പെട്ടെന്ന് തീർക്കാം. അപ്പോൾ ആൽജിബ്ര ഓഫ് ഡെറിവേറ്റീവ്സ് ഇതും പഠിച്ചു വയ്ക്കാം. അതായത് d/dx ഓഫ് f(x)g(x) ഇങ്ങനൊരു ഫംഗ്ഷൻ ആണെന്ന് വയ്ക്കാം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. d/dx ഓഫ് f(x) കാണാം, d/dx ഓഫ് g(x) കാണാം. നടിയിൽ പ്ലസ് ഉണ്ട് സാധാരണ പോലെ, കാണാണ്ടൊന്നും പഠിക്കണ്ട. ഇവിടെ മൈനസ് വന്നു, ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്തു, ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്തു, നടുവിൽ മൈനസ് ഇട്ട് കൊടുത്തു. ഇത് രണ്ടുമാണ് നിങ്ങൾക്ക് കാണാണ്ട് പഠിക്കേണ്ടത്. d/dx ഓഫ് f(x) ഇൻറ്റു g(x). ഇങ്ങനെ ഒരു സംഭവം കാണാൻ പറയും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജീവിതകാലം മുഴുവൻ നിങ്ങൾ മാത്സ് എടുക്കുകയാണെങ്കിൽ എപ്പോഴും ആവശ്യം വരുന്നൊരു സാധനമാണിത്. d/dx ഓഫ് f(x) ഇൻറ്റു g(x) ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ പറഞ്ഞു. അപ്പോൾ ആദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ പഠിക്കാം, ഞാനിങ്ങനെ പഠിക്കാറ്. ആദ്യത്തെ ഇൻറ്റു രണ്ടാമത്തേൻ്റെ ഡെറിവേറ്റീവ് മൈനസ് രണ്ടാമത്തെ ഇൻറ്റു ആദ്യത്തേൻ്റെ ഡെറിവേറ്റീവ്, ഇത്രേ ഉള്ളൂ പരിപാടി. ഇത് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. കണ്ടോ, ആദ്യത്തെ ഇൻറ്റു രണ്ടാമത്തേൻ്റെ ഡെറിവേറ്റീവ് ആണ് d/dx ഓഫ് g(x) പ്ലസ് പ്ലസ് ആ പ്ലസ് ആണ് പ്ലസ് രണ്ടാമത്തെ ഇൻറ്റു ആദ്യത്തേൻ്റെ ഡെറിവേറ്റീവ്, രണ്ടാമത്തെ ഇൻറ്റു ആദ്യത്തേൻ്റെ ഡെറിവേറ്റീവ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് കിട്ടും. അല്ലാന്ന് വെച്ചാൽ നിങ്ങൾക്ക് യു വി ആണ് കാണാൻ പറ്റില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ യൂസ് ചെയ്യാം. യു ഇൻറ്റു വി ഡാഷ് പ്ലസ് വി ഇൻറ്റു യു ഡാഷ് മേടിച്ച് വയ്ക്കാം. ഓക്കെ, ഇതുപോലെ തന്നെ രണ്ടാമത്തെ ഇക്വേഷൻ d/dx ഓഫ് f(x) ഡിവൈഡഡ് ബൈ g(x) ഇങ്ങനെ നമുക്ക് നോക്കാം. ഇതെന്താ ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിലത്തെ ഇൻറ്റു മേലത്തേൻ്റെ ഡെറിവേറ്റീവ്, ഓക്കെ, മൈനസ് മേലത്തെ ഇൻറ്റു താഴത്തേതിൻ്റെ ഡെറിവേറ്റീവ് ഡിവൈഡഡ് ബൈ താഴത്തെ എന്താണോ കൊടുക്കുന്നത് അതിൻ്റെ ഹോൾ സ്ക്വയർ, അതാണ് ഇതിൻ്റെ. ഇത് നമുക്ക് ഇങ്ങനെയും ചെയ്യാം, u/v ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ് കാണാൻ പറ്റുള്ളതെന്നൊക്കെയാണ്. അപ്പോൾ നമ്മളിത് താഴത്തെ ഇൻറ്റു മേലത്തേൻ്റെ ഡെറിവേറ്റീവ് മൈനസ് മേലത്തെ ഇൻറ്റു താഴത്തേൻ്റെ ഡെറിവേറ്റീവ് ബൈ താഴത്തേൻ്റെ ഹോൾ സ്ക്വയർ, നമുക്ക് ഇങ്ങനെയും യൂസ് ചെയ്യാം. ഈ രണ്ട് ഇക്വേഷനും കൂടി എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പഠിക്കാം. ഓക്കെ, ഇത് വെച്ചിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. സിമ്പിളാണ്, ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നോക്കി നോക്കിയേ, നിങ്ങൾക്ക് f(x) ഇസ് ഈക്വൽ ടു 10x എന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ആദ്യം മനസ്സിലാക്കുക, ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ f' ഇട്ട് കൊടുക്കുക. ഇപ്പം ഇട്ട് കൊടുക്കേണ്ട, ഡെറിവേറ്റീവ് കാണുമ്പോൾ മാത്രം ഇട്ട് കൊടുക്കുക. f(x) എന്നാണ് ഡെറിവേറ്റീവ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആണെന്ന് ഒരു പറഞ്ഞിട്ടുണ്ട് സ്പെസിഫിക്കലി. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ച് തന്നെ ചെയ്യണം. ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്തായിരുന്നു, ലിമിറ്റ് അതായത് f' എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിമിറ്റ് h→0 f(x+h) മൈനസ് f(x) ഡിവൈഡഡ് ബൈ h ആണ് നമുക്കറിയാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഇനി f(x)ഉം ഇതിൻ്റെ അകത്തൊക്കെ സംഭവം ഇട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ പരിപാടി, ഒന്നുമില്ല ഇതിൻ്റെ അകത്ത്. അതായത് f' എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വരും നോക്കി നോക്കാം. നമുക്ക് ലിമിറ്റ് h→0 ഈ x+h, ഓക്കെ, നമ്മളെ ഫംഗ്ഷൻ എന്തായിരുന്നു 10x അല്ലേ, ഈ എക്സിന് പകരം x+h ഇട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ പരിപാടി.
നമ്മളെ ഫംഗ്ഷൻ എടുക്കുക, ടെൻ എക്സ് ആയിരുന്നു നമ്മളെ ഫംഗ്ഷൻ അല്ലേ. നമ്മളെ ഫംഗ്ഷൻ ടെൻ എക്സ് ആണ്. ഈ എക്സിന് പകരം എക്സ് പ്ലസ് വെച്ചിട്ട് കൊടുക്കുക. ടെൻ ഇൻറ്റു എക്സിന് പകരം ഞാൻ എക്സ് പ്ലസ് വെച്ചിട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ ഇത് എഴുതി കഴിഞ്ഞു. ഇനി ഈ മൈനസ് കിട്ടു. ഇനി എഫ് ഓഫ് എക്സ് എഴുതണം. എഫ് ഓഫ് എക്സ് നമുക്കറിയാം എന്താ, ടെൻ എക്സ് ആണ് ഡിവൈഡഡ് ബൈ എച്ച്. ഇത്രേ ഉള്ളൂ, ഇനി ഒന്നും ചെയ്യാനില്ല. അടുത്ത സ്റ്റെപ്പ് എന്താ, എച്ചിന് സീറോ ഇട്ട് കൊടുക്കുക. പക്ഷെ അങ്ങനെ വെറുതെ ഇട്ട് കൊടുക്കാൻ പറ്റില്ല, നമ്മളിതിനെ എന്താ പറയുക ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. കാരണം ഇപ്പം എച്ചിന് സീറോ ഇട്ട് കൊടുത്താൽ എന്ത് സംഭവിക്കും, താഴത്ത് സീറോ ആയി പോകും, നമ്മൾ പെടും. നമ്മൾ പിന്നെ മറ്റേ എല്ലാം ചെയ്ത് 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 ഇത് തീരില്ല. സോ നമുക്കിതിനെ ഒന്നും കൂടി ചെറുതാക്കി നോക്കാം, വെട്ടിക്കളയാൻ പറ്റുമോ നമുക്ക് നോക്കാം. സോ ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ, ടെൻ എക്സ് പ്ലസ് എന്ത് വരും, ടെൻ എക്സ് പ്ലസ് ടെൻ എച്ച് മൈനസ് ടെൻ എക്സ് ഡിവൈഡഡ് ബൈ എച്ച് എന്ന് കിട്ടി നമുക്ക്. ഇത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇപ്പോൾ നോക്കിയേ, എനിക്ക് ഈ ടെൻ എക്സും ഈ ടെൻ എക്സും കട്ട് ചെയ്ത് കളയാൻ പറ്റും. അടുത്ത സ്റ്റെപ്പ് എന്തായി, ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ, ടെൻ എച്ച് ഡിവൈഡഡ് ബൈ എച്ച്. ഈ എച്ച് എച്ചും കട്ട് ചെയ്ത് പോയി, രക്ഷപ്പെട്ടു. ഇനി നമുക്ക് ലിമിറ്റൊന്നും കാണാനില്ല, എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഒന്നുമില്ല ഇവിടെ, കട്ട് ചെയ്ത് പോയില്ലേ. ഇപ്പം ഇതിൻ്റെ വാല്യൂ ടെൻ കിട്ടി നമുക്ക്, ഇത്രേ ഉള്ളൂ. നമുക്ക് ഇവിടെ ഡയറക്ട്ലി ടെൻ കിട്ടി. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കി നോക്കാം, നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും. നമ്മളടുത്ത ക്വസ്റ്റ്യൻ, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ് കാണാൻ വേണ്ടിയുള്ളത്. ഓക്കെ, ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണണം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഡെറിവേറ്റീവ് ആണെങ്കിൽ ഇവിടെ ഒരു ഡാഷ് ഇട്ട് കൊടുക്കണം. സോ എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു, നമുക്ക് ഇക്വേഷൻ അറിയണം എന്തായിരുന്നു, ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച്. എക്സ് പ്ലസ് എച്ചിൽ നിന്ന് എഫ് ഓഫ് എക്സ് കുറയ്ക്കുകയാണ്, ഡിവൈഡഡ് ബൈ എച്ച് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് എന്തറിയണം, എഫ് ഓഫ് എക്സ് എന്താണെന്ന് അറിയണം. എഫ് ഓഫ് എക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ, എന്ത് ചെയ്യുക, ഈ എക്സിന് പകരം എക്സ് പ്ലസ് എച്ച് ഇട്ട് കൊടുക്കുക. എഫ് ഓഫ് എക്സ് പ്ലസ് എച്ചിന് ഇവിടെ. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ എക്സ് സ്ക്വയറിന് പകരം എന്ത് ചെയ്യാൻ പറ്റും, എക്സ് പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ മൈനസ് എഫ് ഓഫ് എക്സിന് പകരം എന്ത് എഴുതാൻ പറ്റും, ഡയറക്റ്റ്ലി എക്സ് സ്ക്വയർ എഴുതാം, ഹോൾ ഡിവൈഡഡ് ബൈ എച്ച്. ഇവിടെയും നിങ്ങൾ ഡയറക്റ്റ്ലി എച്ചിന് സീറോ ഇട്ട് കൊടുക്കരുത്, താഴത്ത് സീറോ ഒന്ന് പെട്ടുപോകും. അപ്പോൾ നമ്മൾ ഇതിനൊന്നും കൂടി ചെറുതാക്കി നോക്കാം. സോ ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ എക്സ് പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ, ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. അതായത് എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് എച്ച് പ്ലസ് എച്ച് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എച്ച് കിട്ടി. ഇപ്പോൾ ഇവിടുന്ന് ഈ എക്സ് സ്ക്വയറും പോയി. അടുത്ത സ്റ്റെപ്പ് എന്ത് വരും, ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ. ഇവിടെ നിന്ന് നോക്കി എനിക്ക് എച്ചിനെ കളയാൻ പറ്റുമോ എന്ന് നോക്കുന്നത്, താഴത്ത് എനിക്ക് എച്ചിനെ എങ്ങനെയും കളയാൻ പറ്റുമോ. ഇവിടെ ഒരു എച്ച് ഉണ്ട്, ഇവിടെ എച്ച് ഉണ്ട്, പുറത്തെടുത്തിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളഞ്ഞാൽ അതായത് എഫ് ഓഫ് എക്സ് ആണ് നമ്മളെ വാല്യൂ. ഓക്കെ, നമുക്ക് എക്സിന്റെ വാല്യൂ ഇവിടെ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താ, എക്സ് സ്ക്വയർ ആണ്. ഈ എക്സിന് പകരമാണ് നമ്മൾ എക്സ് പ്ലസ് എച്ച് കൊടുക്കുന്നത്. ഈ എക്സിന് പകരമാണ് നമ്മൾ എക്സ് പ്ലസ് എച്ച് കൊടുക്കുന്നത്, എക്സ് പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ. ഇവിടെ എക്സ് സ്ക്വയർ അല്ലേ, ഇവിടെ ഡയറക്റ്റ് എക്സ് ആയിരുന്നു, എഫ് ഓഫ് എക്സ് ആയിരുന്നു, നമ്മൾ എക്സ് സ്ക്വയർ ഇട്ട് കൊടുത്തു. പക്ഷെ ഇവിടെ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എക്സ് പ്ലസ് എച്ച് ആണ്, അപ്പൊ നമ്മൾ എക്സിന് പകരം എക്സ് പ്ലസ് എച്ച് ഇട്ട് കൊടുത്തു. അപ്പൊ ഇത് കട്ട് ചെയ്ത് കളഞ്ഞു, നമുക്ക് എന്ത് കിട്ടി, അടുത്ത പരിപാടി നമുക്ക് എന്താ, എങ്ങനെയെങ്കിലും താഴ്ത്തു എച്ചിനെ എലിമിനേറ്റ് ചെയ്ത് കളയണം, അല്ലെങ്കിൽ നമുക്ക് ലിമിറ്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ താഴത്തെ എച്ചിനെ കളയാൻ വേണ്ടിയിട്ട് മേലെന്നൊരു എച്ചിനും ഈ എച്ചിനും പുറത്തേക്ക് എടുക്കാം. സോ ഞാൻ എന്ത് ചെയ്തു, ഒരു എച്ചിനെ പുറത്തേക്ക് എടുത്തു. സോ ടു എക്സ് പ്ലസ് എച്ച് ഡിവൈഡഡ് ബൈ എച്ച് വന്നു. അപ്പം എനിക്ക് എച്ചും എച്ചും പോയി, രക്ഷപ്പെട്ടു. പിന്നെ എന്ത് ചെയ്യുക, ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ ടു എക്സ് പ്ലസ് എച്ച് കിട്ടി. എന്ത് കിട്ടി, എച്ചിന് ഇനി സീറോ ഇട്ട് കൊടുക്കുക, ടു എക്സ് പ്ലസ് സീറോ നമുക്ക് ടു എക്സിന് കിട്ടി. കണ്ടോ, നമുക്ക് ഡയറക്റ്റ്ലി ആൻസർ ടു എക്സിന് കിട്ടി. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ട് ഇതന്നെ ചെയ്യാമെന്ന് വെച്ചാൽ പ്രോബ്ലത്തിന്. ഇങ്ങനെയൊന്നും ആരും ചെയ്യില്ല നിങ്ങൾക്ക്, ഇങ്ങനെയൊന്നും നമുക്ക് ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ പറ്റില്ല. ഇത് ലോങ് മെത്തേഡാണ്, ഫസ്റ്റ് പ്രിൻസിപ്പിളാണ്, ഇത് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ഇതിന് വേണ്ടിയിട്ടാണ് നമുക്ക് എന്താ കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് ഇവിടെ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇതൊക്കെ. ഓക്കെ, ഇത് വെച്ചിട്ട് ഇതെങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ടെൻ എക്സ്. നമ്മൾ ആദ്യം ചെയ്ത ക്വസ്റ്റ്യൻ, ഇതിനെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ വേണ്ട, സ്റ്റാൻഡേർഡ് റിസൾട്ട് വെച്ച് ചെയ്യാൻ പോകണം നോക്കിയാൽ.
നമ്മളെന്താ പഠിച്ചത്? ഡി ബൈ ഡി എക്സ് ഓഫ് കെ എക്സ് എന്താ? കെ അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡി ബൈ ഡി എക്സ് ഓഫ് കെ എക്സ്, ഇതിൻ്റെ വാല്യൂ കെ ആണ്. നമുക്ക് ഡയറക്റ്റ്ലി കെ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഡി ബൈ ഡി എക്സ് ഓഫ് കെ എക്സ് കെ ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ ടെൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? ടെൻ ആയിരിക്കും. ട്വൻറ്റി എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? ട്വൻറ്റി ആയിരിക്കും. ഫോർ ഹൺഡ്രഡ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? ഫോർ ഹൺഡ്രഡ് ആയിരിക്കും. ഓക്കെ, അത്രേ ഉള്ളൂ പരിപാടി. അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ, നമ്മളിപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻ, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നുള്ള ക്വസ്റ്റ്യൻ. ഇത് ഫസ്റ്റ് പ്രിൻസിപ്പിൾ അല്ലാണ്ട് എങ്ങനെ ചെയ്യാം? നമുക്കറിയാം ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എൻ ഇൻ ടു എക്സ് റേസ് ടു എൻ മൈനസ് വൺ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണെന്ന് വിചാരിക്കാം. അതായത് എക്സ് റേസ് ടു എൻ എന്താ നമുക്ക് എഴുതാൻ പറ്റുക? എൻ ഇൻ ടു എക്സ് റേസ് ടു എൻ മൈനസ് വൺ. അതായത് എൻ എന്ന് വെച്ചാൽ ടു ഇൻറ്റു എക്സ് റേസ് ടു ടു മൈനസ് വൺ, ടു എക്സ്. ഡയറക്ട്ലി ആൻസർ കിട്ടിയില്ലേ? ഇത്രയും സ്റ്റെപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആ ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് പഠിച്ചാൽ മതി, നമുക്കിങ്ങനെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ അടുത്ത കൊല്ലൊന്നും ഈ ഫസ്റ്റ് പ്രിൻസിപ്പൾ വെച്ച് ചെയ്യില്ല, നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് റിസൾട്ട് പഠിക്കണം. ക്ലിയർ ആണോ ഈ കോൺസെപ്റ്റ്? പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഫസ്റ്റ് പ്രിൻസിപ്പിളും സെക്കൻഡ് പ്രിൻസിപ്പിളും ചോദിക്കും. കാരണം ഇത് നിങ്ങൾ ഇൻട്രൊഡക്ഷൻ അല്ലടാ ഈ ചാപ്റ്ററിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രിൻസിപ്പിൾ അറിഞ്ഞിരിക്കണം ഇതെങ്ങനെയാണ് വന്നതെന്ന്. കാരണം ഈ സ്റ്റാൻഡേർഡ് റിസൾട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഫസ്റ്റ് പ്രിൻസിപ്പിളിൽ നിന്നാണ്. ഓക്കെ, അറിഞ്ഞിരിക്കണം. ഇത് വളരെ സിമ്പിളാണ്, കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ട് പഠിച്ചതൊക്കെ ടപ്പടപ്പ എന്ന് വെച്ച് ചെയ്തു പോവാം. ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചോദിക്കാം, എന്താ പറയുക, വേണ്ട നമുക്ക് ചെയ്യുമ്പോൾ പഠിക്കാം. നമ്മൾ ചെയ്യുന്നുണ്ട് രണ്ടു മൂന്ന് പ്രോബ്ലം, സപ്പോ പഠിക്കാം. ഇത് നോക്കി നോക്കി, ഈ ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ കേട്ടോ. ഇവിടെ ചിലപ്പോൾ യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ നിന്നുണ്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് ടു. ഓക്കെ, അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു ടെൻ എന്ന് പറഞ്ഞു. നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നു, എന്താണ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് ടു എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ തന്നു, ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ പറഞ്ഞു. എത്ര? അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു ടു, അത് അവസാനം നോക്കിയാൽ മതി. അതിൻ്റെ ഡെറിവേറ്റീവ് കാണാം. ഡെറിവേറ്റീവ് ആണെങ്കിൽ അതെന്ത് ചെയ്യുക? എഫ് ഡാഷ് ഓഫ് എക്സ് കാണാം. എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ നമുക്കറിയാം ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് ആണ് നമുക്കറിയാം. അടുത്ത സ്റ്റെപ്പ് എന്താ? എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ. എഫ് ഓഫ് എക്സ് പ്ലസ് എച്ചിന് പകരം എന്ത് എഴുതാൻ പറ്റും? എക്സ് സ്ക്വയർ മൈനസ് ടു എന്ന് എഴുതണം. പക്ഷേ ഈ എക്സിന് പകരം എക്സ് പ്ലസ് എച്ച് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എക്സ് പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ മൈനസ് ടു മൈനസ്, ഇനി എഫ് ഓഫ് എക്സ് എഴുതാം. അതായത് എക്സ് സ്ക്വയർ മൈനസ് ടു, എക്സ് സ്ക്വയർ മൈനസ് ടു. ഓക്കെ, ഹോൾ ഡിവൈഡഡ് ബൈ എച്ച്. ഇനി എന്ത് ചെയ്യുക? അതിനെ എക്സ്പാൻഡ് ചെയ്യാം നമുക്ക്. ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ എക്സ് പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ, അതായത് എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് എച്ച് പ്ലസ് എച്ച് സ്ക്വയർ മൈനസ് ടു മൈനസ്, എന്ത് വരും? ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് ടു ഹോൾ ഡിവൈഡഡ് ബൈ എച്ച് വന്നു. ഇതിൻ്റെ അകത്ത് നിന്ന് ഈ ടു പോയി, ഈ ടു പോയി, എക്സ് സ്ക്വയർ പോയി, എക്സ് സ്ക്വയർ പോയി, എന്ത് വന്നു ബാക്കി? ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ. ഇതിന്ന് ഞാൻ എച്ചിനെ പുറത്തേക്ക് എടുത്തു, അപ്പോൾ എച്ച് ഇൻ ടു ടു എക്സ് പ്ലസ് എച്ച് ഡിവൈഡഡ് ബൈ എച്ച് വന്നു. എച്ച് എച്ചും കട്ട് ചെയ്ത് പോയി, ടു എക്സ് പ്ലസ് എച്ച്. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ആൻസർ ടു എക്സ് കിട്ടും. ഓക്കെ, ഇതാണ് നിങ്ങളുടെ എന്ത്? എഫ് ഡാഷ് ഓഫ് എക്സ്. നമ്മളെ ക്വസ്റ്റ്യനിൽ എന്താ കാണാൻ പോകണ്ടല്ലേ? അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു ടെൻ, പത്തിലെ ഡെറിവേറ്റീവ് കാണാൻ പോകണ്ടല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക? ഈ എക്സിന് പകരം പത്തിട്ട് കൊടുക്കുക. അതായത് എഫ് ഡാഷ് ഓഫ് ടെൻ ഇസ് ഈക്വൽ ടു ടു ഇൻറ്റു ടെൻ, നിങ്ങൾക്ക് ട്വൻറ്റി കിട്ടും. ഓക്കെ, ഇത് ഞാൻ പിന്നെയും നിങ്ങൾക്ക് പറയുന്നു, ഇത് യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിളാണ്. നമുക്കിതിന് അതർ വേ ഉണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. എങ്ങനെ? നമ്മളുടെ ഇക്വേഷൻ വെച്ച് നമുക്ക് കാണാം, സ്റ്റാൻഡേർഡ് വെച്ചിട്ട്. അതായത് എങ്ങനെയാണ്? നമുക്ക് വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് ടു ആണ് നമ്മളെ ക്വസ്റ്റ്യൻ വിചാരിക്കാം. നമ്മളിതിൻ്റെ ഡെറിവേറ്റീവ് കാണുന്നു ഡി വൈ ബൈ ഡി എക്സ്. എന്ത് ചെയ്യുക? ഇപ്പുറത്തും ഡി വൈ ബൈ ഡി എക്സ് ഇട്ട് കൊടുക്കുക, എക്സ് സ്ക്വയർ മൈനസ് ടു ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഓക്കെ നോക്കി നോക്കാം. നമ്മളെവിടെ നിർത്തി? ഓ, നമുക്ക് അതർ വേ അടുത്തൊരു വഴി കൂടെ നമുക്കിത് കാണാമെന്ന് പറഞ്ഞു അല്ലേ.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ക്വസ്റ്റ്യനിൽ വൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് ടു ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ടു എന്നിട്ട് എഴുതി. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമ്മൾ ഈ സംഭവം അപ്ലൈ ചെയ്തു, ഡി വൈ ബൈ ഡി എക്സ് അപ്ലൈ ചെയ്തു. ഇത് ഡെറിവേറ്റീവ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇനി എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റാൻഡേർഡ് റൂൾസ് അറിയണം. എന്താണ് ഇതിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം നമ്മൾ, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ കാണാം, അതേപോലെ ഡി ബൈ ഡി എക്സ് ഓഫ് ടൂവും കാണാം. ഓക്കെ, എന്ത് കാണാം, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ എന്തായിരിക്കും, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ. ഇതെങ്ങനെ കാണാം, നമുക്കറിയാം എക്സ് റേസ് ടു എൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് വൺ ആണ്. ഇത് എപ്പോഴും മനസ്സിലുണ്ടാവും ഈ ഇക്വേഷൻ. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് വൺ, അതായത് ടു മൈനസ് വൺ, അതായത് വൺ. നമുക്ക് ടു എക്സ് കിട്ടി, മൈനസ് ഇതിൻ്റെ വാല്യൂ എന്താ, സീറോ ആയിപ്പോയി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂ ഡയറക്ട്ലി ടു എക്സ് എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ കാണാൻ പറ്റില്ലേ, അറ്റ് ടെന്നിലല്ലേ ക്വസ്റ്റ്യൻ എല്ലാം ചോദിച്ചിട്ടല്ലേ, അറ്റ് ടെന്നിലാണ് കാണാൻ പറ്റില്ലേ. സോ നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു ടെന്നിൽ എന്ത് വരും വാല്യൂ, ടു ഇൻറ്റു ടെൻ നമുക്ക് ട്വൻറ്റി കിട്ടി. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാം ഇങ്ങനെ ചെയ്യാനാണെങ്കിൽ. ഓക്കെ, നിങ്ങൾക്ക് എക്സ്പാൻഡ് ഒന്നും ചെയ്യണ്ട. പക്ഷേ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യണം. കാരണം ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ചാൽ ചെയ്യാൻ വേണ്ടിയുള്ളത് അല്ല, ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം, പെട്ടെന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഒരു രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ കൂടി ഉള്ളൂ. ഇത് നമുക്ക് ചുമ്മാ ഈ ആൽജിബ്ര ഓഫ് ഡെറിവേറ്റീവ്സ് നമ്മൾ പഠിച്ചില്ലേ, ഇവിടെ കുറച്ച് കാര്യങ്ങൾ. ഈ രണ്ട് സംഭവം, ഇത് രണ്ടും വെച്ചിട്ടുള്ള ഒരു രണ്ട് പ്രോബ്ലംസും കൂടി ചെയ്താൽ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, നമുക്ക് നോക്കാം. നോക്കി നോക്കൂ, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഫോളോയിങ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ വേണ്ടി പറഞ്ഞു. എന്താ ചെയ്യുക, വൈ ഈസ് ഈക്വൽ ടു ടു എക്സ് മൈനസ് ത്രീ എന്നുകൊണ്ട് ഞാൻ എഴുതി. ഇതിനാദ്യം ഒരു എങ്ങനെയെങ്കിലും അസൈൻ ചെയ്യേണ്ടത്, ഒന്നില്ലെങ്കിൽ വൈയോ അല്ലെങ്കിൽ എമ്മോ എന്തെങ്കിലും ഒരു വാല്യൂലേക്ക് അസൈൻ ചെയ്യണം. സോ വൈ ഈസ് ഈക്വൽ ടു ടു എക്സ് മൈനസ് ത്രീ ബൈ ഫോർ എന്ന് പറഞ്ഞിട്ട് എഴുതി, വിച്ച് ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞിട്ട് എഴുതി ഞാൻ. ഓക്കെ, ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ്. ഇതൊന്നും ഞാൻ ഫസ്റ്റ് പ്രിൻസിപ്പിൾ അല്ലാട്ടോ ചെയ്യുന്നത്, ഇവിടെ നിന്ന് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം അത് വലിയ മെത്തേഡാണ്, നമുക്ക് ഇവിടെ ഫസ്റ്റ് പ്രിൻസിപ്പിളൊക്കെ ഉപയോഗിച്ചാൽ നടക്കില്ല, സ്റ്റാൻഡേർഡ് തന്നെ അറിയണം. സോ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ സംഭവം അങ്ങനെ തന്നെ എടുത്ത് എഴുതി. ഇനി ഇതിന് ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ, ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഡി ബൈ ഡി എക്സ് ഓഫ് ടു എക്സ് കാണാം, ഡി ബൈ ഡി എക്സ് ഓഫ് ത്രീ ബൈ ഫോർ കാണാം, ഡി ബൈ ഡി എക്സ് ഓഫ് കെ എക്സ് നമുക്കറിയാം, ത്രീ എക്സ് ഡി ബൈ ഡി എക്സ് ഓഫ് ത്രീ എക്സ് എന്ന് വെച്ചാൽ ത്രീ ആണ്, ഡി ബൈ ഡി എക്സ് ഓഫ് ഫോർ എക്സ് എന്ന് വെച്ചാൽ ഫോർ ആണ്, ഡി ബൈ ഡി എക്സ് ഓഫ് ഹൺഡ്രഡ് എക്സ് എന്ന് വെച്ചാൽ ഹൺഡ്രഡ് ആണ്. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് ടു എക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു കിട്ടും, മൈനസ് സീറോ നമുക്ക് ആൻസർ ടു കിട്ടി. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ പറഞ്ഞു. ഞാൻ ആദ്യം ഇതിനെ വൈ എന്ന് പറഞ്ഞൊരു വാല്യൂലേക്ക് അസൈൻ ചെയ്തു. സോ വൈ ഈസ് ഈക്വൽ ടു എയ്റ്റ് എക്സ് ക്യൂബ് നോക്കണ്ട, അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ എഴുതി. ഇനി ഞാൻ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഡി വൈ ബൈ ഡി എക്സ് എഴുതി, ഇവിടെയും ഡി വൈ ബൈ ഡി എക്സ് എഴുതി, മറ്റേ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ എടുത്ത് എഴുതി. ഇനി എന്ത് ചെയ്യുന്നതിന് ഓരോന്നും ഓരോന്നിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് എഴുതി ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് തലയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു. കാരണം ഡി ബൈ ഡി എക്സ് ഓഫ് എയ്റ്റ് എക്സ് ക്യൂബ് ഡി ബൈ ഡി എക്സ് ഓഫ് ത്രീ എക്സ് സ്ക്വയർ ഇങ്ങനെ ഇൻഡിവിജ്വലി എഴുതേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തു. ഇത് ഡയറക്റ്റ്ലി നമുക്ക് എഴുതാൻ പറ്റും, ഡി ബൈ ഡി എക്സ് ഓഫ് എയ്റ്റ് എക്സ് ക്യൂബ്, അതായത് ഇത് കെ എക്സ് റേസ് ടു എൻ എന്നൊക്കെ പറയുന്ന പോലെയാണ്. അപ്പോൾ ഈ കോൺസ്റ്റൻറ്റിനെ നമ്മൾ മാറ്റി നിർത്താണ്, കോൺസ്റ്റൻറ്റിനെ നമ്മൾ മാറ്റി നിർത്തി, എന്നിട്ട് ഈ എക്സ് റേസ് ടു എന്നിനെ നമ്മൾ കാണുകയാണ്, അതായത് എക്സ് ക്യൂബ്. അപ്പോൾ എയ്റ്റിനെ ഞാൻ മാറ്റി നിർത്തി, ഇനി ഇതിൻ്റെ മാത്രം കണ്ടാൽ മതി, എയ്റ്റ് എക്സ് ക്യൂബ് അതായത് ത്രീ ഇൻറ്റു എക്സ് സ്ക്വയർ, അതായത് എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് വൺ, ത്രീ ഇൻറ്റു എക്സ് റേസ് ടു ത്രീ മൈനസ് വൺ, എനിക്ക് ത്രീ എക്സ് സ്ക്വയർ കിട്ടി. ഇവിടെ വീണ്ടും ത്രീ എക്സ് സ്ക്വയർ, ഞാൻ ത്രീനെ മാറ്റി നിർത്തി, കോൺസ്റ്റൻ്റ് ആണ്, അതൊന്നും ചെയ്യാനില്ല, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ആണ്, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ, ടു എക്സ്, എനിക്ക് ടു എക്സ് കിട്ടി. അതേപോലെ മൈനസ് ഫോർ എക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഫോർ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ, ഫോർ ആണ്, ത്രീ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ, ത്രീ ആണ്, ഫോർ എക്സിൻ്റെ ഡെറിവേറ്റീവ് എനിക്ക് ഫോർ കിട്ടി. കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് എന്താ, ഏതൊരു കോൺസ്റ്റൻറ്റിനും ഡെറിവേറ്റീവ് ഇല്ല, നമുക്ക് സീറോ കിട്ടി. പരിപാടി തീർന്നു, ഇതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതാം, എയ്റ്റ് ഇൻറ്റു ത്രീ ട്വൻറ്റി ഫോർ പ്ലസ് ത്രീ ഇൻറ്റു ടു സിക്സ് എക്സ് മൈനസ് ഫോർ, നമുക്ക് ആൻസർ കിട്ടി. ഇനിയൊരു രണ്ടെണ്ണം കൂടി ഉള്ളൂ, ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ഇഷ്ടമുള്ള മെത്തേഡ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് എന്താ പറയാം, ഈ ഓക്കെ ഇതിനെ യു ആക്കി എടുക്കാം,
ഇതിനെ വി ആക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. പ്രൊഡക്റ്റ് റൂൾ എന്ന് വെച്ചാൽ ഈ റൂള്, അതായത് യു ഇൻറ്റു വി റൂള്, ആദ്യത്തേൻ്റെ രണ്ടാമത്തേൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് രണ്ടാമത്തെ ഇൻറ്റു ആദ്യത്തേൻ്റെ ഡെറിവേറ്റീവ് എന്ന് കൊണ്ട് ചെയ്യാം. അല്ല എന്ന് വെച്ചാൽ ഇതിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, ഇതിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, എന്നിട്ട് ഇതുപോലെ ചെയ്യാം. കണ്ടോ, ഇതിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ഞാൻ. അപ്പോൾ എന്ത് കിട്ടി? എനിക്ക് 3x^5 മൈനസ് 6 × x^-4 എന്ന് കിട്ടും. എന്നിട്ട് ഡി വൈ ഈസ് ഈക്വൽ ടു ഇത് അസൈൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ എഴുതുക. എന്നിട്ട് ഓരോന്നിൻ്റെ ഓരോ ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണാം, ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണാം. ഇതായിരിക്കും എളുപ്പം. ഇങ്ങനെ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ പാടായിരിക്കും. പക്ഷേ ഈ ഒരു മെത്തേഡ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര എഴുതി തന്നത് നിങ്ങൾക്ക്. അതായത് ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു x^5 ഇൻറ്റു, നമ്മൾ എന്ത് ചെയ്യുക, ആദ്യത്തെ ഞാൻ എഴുതി കണ്ടോ, ആദ്യത്തെ ഇൻറ്റു രണ്ടാമത്തേൻ്റെ ഡെറിവേറ്റീവ് കണ്ടോ, ഇതാണ് രണ്ടാമത്തേൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് രണ്ടാമത്തെ, ഇതാണ് രണ്ടാമത്തെ ഇൻറ്റു ആദ്യത്തേൻ്റെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് ഓഫ് x^5. ഇനി ഓരോന്നും ഇരുന്ന് കാണണം നിങ്ങൾ. x^5 എഴുതുക, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിൻ്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ഡി വൈ ഡി എക്സ് ഓഫ് 3 കാണാം, അപ്പോൾ നിങ്ങൾക്ക് 0 കിട്ടും. ഇതിൻ്റെ കാണാം, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു വാല്യൂ കിട്ടും. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല, നിങ്ങൾക്ക് വായിച്ചു നോക്കി മനസ്സിലാവുന്നതാണ്. സോ ഇതിനെയും ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ x^5 ഡെറിവേറ്റീവ് എന്തായിരിക്കും? 5x^4 ആയിരിക്കും. അതുകൂടെ കിട്ടി. സോ എന്നിട്ട് പിന്നെ ഒന്നുമില്ല, പിന്നെ നിങ്ങൾ ജസ്റ്റ് ഒരു ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യുന്ന പോലെ റീഅറേഞ്ച് ചെയ്യുക, എല്ലാം കൂടി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട്, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു വാല്യൂ കിട്ടും. അല്ല നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാനാണ് എളുപ്പം എന്നെങ്കിൽ ഇങ്ങനെ ചെയ്തു, ഇതാണ് ഏറ്റവും എളുപ്പം. ഇതിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം ആദ്യം ക്വസ്റ്റിന്. എന്നിട്ട് എന്താ പറയുക, 3x^5 മൈനസ് 6x^-4 കിട്ടും. എന്നിട്ട് ഇതിന് വൈയിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഡി വൈ ബൈ ഡി എക്സ് കാണാം, ലെഫ്റ്റിലും റൈറ്റിലും ഡി വൈ ബൈ ഡി എക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണാം, 3 × x^5. അപ്പോൾ 5 × 3 15x^4 കിട്ടും ഇവിടെ. ഇതെന്ത് കിട്ടും? -4 × 6, അതായത് +24x^-4 -1. അപ്പോൾ -5 കിട്ടി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇഷ്ടം, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതുപോലെ ഈ ഒരു മെത്തേഡും കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഞാനത് കംപ്ലീറ്റ്ലി സോൾവ് ഒന്നും ചെയ്തിട്ടില്ല, എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് കാണിക്കാൻ വേണ്ടി ചെയ്താം. അതായത് ഇത് യു ബൈ വി ഫോമിലാണ്. ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ, ഇത് നമുക്ക് യു ബൈ വി ഫോമിൽ തന്നെ ചെയ്യണം. അതായത് അടിയത്തെ ഇൻറ്റു മേലത്തേൻ്റെ ഡെറിവേറ്റീവ് മൈനസ് മേലത്തെ ഇൻറ്റു താഴത്തേൻ്റെ ഡെറിവേറ്റീവ് ബൈ താഴത്തേൻ്റെ ഹോൾ സ്ക്വയർ. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ ക്വസ്റ്റ്യൻ വൈയിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. വൈ ഈക്വൽ ടു ക്വസ്റ്റ്യൻ കണ്ടു കൊണ്ട് എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യുക, അടിയത്തെ ഇൻറ്റു ദേ അടിയത്തെ ഇൻറ്റു മേലത്തേൻ്റെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി എക്സ് ഓഫ് 2x+3 മേലത്തേൻ്റെ ഡെറിവേറ്റീവ് മൈനസ് മേലത്തെ ഇൻറ്റു ദേ മേലത്തെ ഇൻറ്റു താഴത്തേൻ്റെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി എക്സ് ഓഫ് 4x²+3 ഹോൾ ഡിവൈഡഡ് ബൈ എന്താ പറയുക 4x²+x² പരിപാടി കഴിഞ്ഞു. ഇതിനി നിങ്ങൾ സാധാരണ പോലെ ചെയ്യുക, ഇതിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. ഓരോന്നിൻ്റെ ഡെറിവേറ്റീവ് കാണാം. ഡി ബൈ ഡി എക്സ് ഓഫ് 2x എന്ത് കിട്ടും? 2 കിട്ടും നമുക്ക്. അതുപോലെ ഇവിടെ 2 കിട്ടിയിട്ടുണ്ട് നമുക്ക്. അതുപോലെ ഇവിടെ ഡി ബൈ ഡി എക്സ് ഓഫ് 4x² നമുക്ക് എന്ത് കിട്ടും? 4 × 2 = 8 8x കിട്ടും ഇവിടെ. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് 1 കിട്ടും. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് 1 ആണ് കേട്ടോ, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് 1 ആണ്. ഇത്രേ ഉള്ളൂ ഈ ചാപ്റ്റർ. കുറച്ച് വലിയ ചാപ്റ്ററാണ്, പക്ഷേ നിങ്ങളൊന്ന് ഇരുന്ന് നോക്കിയാൽ കിട്ടും. നിങ്ങളിത് നാളേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട ഈ ചാപ്റ്റർ. നാളത്തെ എക്സാമിന് ഈ ചാപ്റ്റർ ഓവറോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നോക്കി തീരാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ ഓടിച്ചു നോക്കാം ഒന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ വെച്ച് പറഞ്ഞത് വെച്ചിട്ട് എന്തെങ്കിലും ഓർമ്മയിലൊക്കെ ഉള്ളത് വെച്ചിട്ട് ചെയ്യാം. ഇതിലത്തെ കൂടുതൽ പ്രോബ്ലംസ് ട്രൈ ചെയ്ത് നോക്കാം ഓരോരോ സെക്ഷൻ എടുത്തിട്ട്. ഓക്കെ, ലാസ്റ്റത്തെ സെക്ഷൻ എടുക്കുക. നിങ്ങൾക്ക് എല്ലാം ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആണോ? അതെ, ഏറ്റവും ടഫ് ഏത് ചാപ്റ്റർ? ഇപ്പോൾ ഈ ചാപ്റ്റർ ആണ് കുറച്ച് ടഫ് ഉള്ളതിൽ. പിന്നെ ട്രിഗണോമെട്രി വേറൊന്നുമില്ല. ഏയ് വേറെ ഒക്കെ എളുപ്പാടാ, ടഫ് എന്ന് പറയാനൊന്നുമില്ല. വേറെ എത്ര? 16 ചാപ്റ്റർ അല്ലേ മാക്സ്? 16 ഉള്ളൂ. ആ 16 ചാപ്റ്റർ ഉള്ളൂ. എത്ര ചാപ്റ്റർ ഇപ്പോ? ഇത് രണ്ടെണ്ണോ? ഈ ചാപ്റ്റർ എത്രാം ചാപ്റ്റർ? എത്രാമത്തെ ആണെന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മയില്ല, നമുക്ക് നോക്കി നോക്കേണ്ടി വരും. ഈ ചാപ്റ്റർ ഇത്രേ ഉള്ളൂ, നിങ്ങൾക്ക് ഒന്ന് ഓടിച്ച് നോക്കിയാൽ കിട്ടും. ഞാൻ ഈ PDF അയച്ചിട്ടുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഒരു സംഭവം കൂടി പറഞ്ഞുതരാം, ഒരു ചാപ്റ്റർ കൂടി പറഞ്ഞുതരാം.
നിൽക്കുന്ന ആളത്തേക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് മാത്തമാറ്റിക്കൽ റീസണിങ്. ഇപ്പോഴാ അടാ ഇന്നാണ് എക്സാം, ഇന്നാണ് എക്സാം അല്ലേ എനിക്ക്? ആ എടാ ഇപ്പൊ പറഞ്ഞടാ 5 മിനിറ്റ്. ആ സീനില് നിങ്ങക്ക് മാർക്ക് കിട്ടും, കാര്യമായിട്ടാണ്. രണ്ട് പേജേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അതായത് മാത്തമാറ്റിക്കൽ റീസൺ വേഗം നോക്കിക്കോ. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ആകെ നെഗോഷ്യം പഠിക്കാനുണ്ട്, കോൺട്രാപോസിറ്റീവ് പഠിക്കാനുണ്ട്, കോൺവേഴ്സ് പഠിക്കാനുണ്ട്. ഓക്കെ, ഒരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നുമില്ലെങ്കിൽ എപ്പോഴും ശരിയായിരിക്കും അല്ലെങ്കിൽ എപ്പോഴും തെറ്റായിരിക്കും. അതായത് അങ്ങനെ അങ്ങനെ ഒരു അഭിപ്രായം വരില്ല. അതായത് ഞാൻ പറയാണ് തൃശ്ശൂർ അടിപൊളിയാണ്, അപ്പം നീ പറയണ ഇല്ല തൃശ്ശൂർ കാര്യമില്ല എന്ന് പറഞ്ഞു, അത് ഒരു അഭിപ്രായമില്ലാത്ത സംഭവമല്ലേ. പക്ഷെ നമ്മളിപ്പോൾ പറയുകയാണ് എന്താ പറയുക, നമ്മൾ ഇന്ത്യയുടെ ക്യാപിറ്റല് ഡൽഹിയാണെന്ന് പറഞ്ഞു, അത് മാറില്ലല്ലോ, നിനക്ക് മാറ്റി പറയാൻ പറ്റില്ലല്ലോ. അതാണ് ഒരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് എന്ന് വെച്ചാൽ, അത് എപ്പോഴും ശരിയായിരിക്കും അല്ലെങ്കിൽ എപ്പോഴും തെറ്റായിരിക്കും. നീ പറയാണ് എന്താ പറയുക, ഇന്ത്യയുടെ ക്യാപിറ്റല് തൃശ്ശൂരല്ല എന്ന് നീ പറഞ്ഞു നോക്കിയാൽ അത് തെറ്റല്ലേ, ഇത് മൊത്തത്തിൽ തെറ്റാണ്, ആര് പറഞ്ഞാലും അത് തെറ്റാണ്. സോ അതാണ് ഒരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് എപ്പോഴും ശരിയായിരിക്കും അല്ലെങ്കിൽ എപ്പോഴും തെറ്റായിരിക്കും. വേറൊരാൾക്ക് വേറെ അഭിപ്രായം പറയാൻ പറ്റില്ല അതിൻ്റെ അകത്ത്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് പഠിക്കാനുള്ളത് നെഗേഷനാണ്. നെഗേഷൻ ഒന്നുമില്ല, ഒരാളൊരു സംഭവം പറഞ്ഞു വെച്ചാൽ അതിനെ തെറ്റാക്കിട്ടുണ്ട് പറയാം, നെഗറ്റീവ് സെൻസിൽ പറയാം. നിങ്ങളതിൻ്റെ മീനിങ് ഒന്നും നോക്കണ്ട. ഇഫ് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാൽ, പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റാണ്, നെഗേഷൻ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക ഒരു ടിൽറ്റ് വെച്ചിട്ടാണ്. നമ്മൾ കീബോർഡിലൊക്കെ ഫസ്റ്റ് എടുക്കുന്ന ഒരു സംഭവമാണ് ടിൽറ്റ്, ഇതിനെ നെഗേഷൻ എന്ന് പറയും. ഇപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് നോക്കിയാൽ, തൃശ്ശൂർ ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് വെച്ചിട്ട് നോക്കാം. അതാവോ ആയിക്കൊണ്ടിരിക്കാം, നമുക്കറിയില്ല, നമുക്ക് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. നമ്മളിതിനെ തെറ്റിച്ചുകൊണ്ട് പറയാം. അതായത് ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ്, ഓക്കെ, ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ്. ഈ ഒരു സംഭവം ഫ്രണ്ടിൽ എഴുതിക്കാം, എന്നിട്ട് ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ എഴുതിക്കാം. ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ്, നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്. ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് തൃശ്ശൂർ ഈസ് ദി ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ, നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്, തൃശ്ശൂർ ഈസ് ദി ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ, അത്രേ ഉള്ളൂ. അല്ല എന്ന് വെച്ചാൽ ഓർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, ഇറ്റ് ഈസ് നോട്ട് ട്രൂ ദാറ്റ്, നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്. ഇറ്റ് ഈസ് നോട്ട് ട്രൂ ദാറ്റ് എന്താണ് തൃശ്ശൂർ ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ തെറ്റാണ്, ഇറ്റ് ഈസ് നോട്ട് ട്രൂ, ശരിയല്ല. അല്ലാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇനി കുറച്ചും കൂടിയും വ്യക്തതയിലൊക്കെ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റും, തൃശ്ശൂർ ഈസ് നോട്ട് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ, ഇത്രേ ഉള്ളൂ പരിപാടി. തൃശ്ശൂർ ഈസ് ദി ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ, അതിൻ്റെ നേരെ നെഗറ്റീവ് സെൻസിൽ പറയാം, തൃശ്ശൂർ ഈസ് നോട്ട് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ, അങ്ങനെ എഴുതാം. നിങ്ങൾക്ക് ഇനി നോട്ടും എവിടെ ഇടണ്ടേ എന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടെന്ന് വയ്ക്കുക, ഈ നോട്ട് എവിടെ ഇടണ്ടേ അല്ലെങ്കിൽ ഈസ് എവിടെ ഇടണ്ടേ എന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും യൂസ് ചെയ്യാം. ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് ഫ്രണ്ടിൽ ഈ സാധനം എഴുതി വയ്ക്കുക, നിങ്ങൾ തന്ന ക്വസ്റ്റ്യനിൽ ഫ്രണ്ടിൽ ഈ സാധനം എഴുതി വയ്ക്കാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. ദർ ഡസ് എക്സിസ്റ്റ് എ ക്വാഡ്രിലാറ്ററൽ വിച്ച് ഹാസ് ഓൾ ഇറ്റ് സൈഡ്സ് ഈക്വൽ. നിങ്ങൾ ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അർത്ഥം ഒന്നും നോക്കണ്ട, എന്ത് വേണമെങ്കിലും തന്നോട്ടെ, നിങ്ങൾ അതിൻ്റെ നെഗറ്റീവിൽ അങ്ങോട്ട് പറയാം. അതായത് ഇറ്റ് ഈസ് ഇറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് എ ക്വാഡ്രിലാറ്ററൽ വിച്ച് ഹാസ് ഓൾ ഇറ്റ് സൈഡ്സ് ഈക്വൽ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് നിങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ തന്നെ എഴുതി വയ്ക്കാം, അല്ലെങ്കിൽ എന്താ പറയുക, ഇറ്റ് ഈസ് നോട്ട് ട്രൂ ദാറ്റ് ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ എഴുതി വയ്ക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും, കുറച്ചും കൂടി ഇംഗ്ലീഷൊക്കെ അറിയുന്ന ഒരാളാണെങ്കിൽ ഇങ്ങനെ എഴുതാം, എന്താ ദർ എക്സിസ്റ്റ് എ കോഡ് ലെറ്റർ, ഇവിടെ എന്താ പറയുക, ദർ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നല്ലേ പറയുന്നത്. അപ്പം നമുക്ക് പറയാം ഇതിൻ്റെ അകത്തുനിന്ന് ഒരു 4 മാർക്ക് പ്രതീക്ഷിക്കാം. അപ്പോ എത്ര സെന്റൻസ് എഴുതണം? വേണ്ട, ഒരു ക്വസ്റ്റ്യൻ തരും നിങ്ങക്ക്, ഒറ്റ സെന്റൻസ് മതി, അതിങ്ങനെ എഴുതി ആൻസർ കിട്ടും, അത്രേ ഉള്ളൂ. അതാ പറഞ്ഞു വേഗം പഠിച്ചോ, സിമ്പിൾ ആണ്. ദർ ഡസ് എക്സിസ്റ്റ് എ കോർഡിലേറ്റർ, ഇപ്പോൾ ദർ ഡസ് നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതിനെ എന്താ പറയുക, ദർ എക്സിസ്റ്റ് എ കോർഡിലേറ്റർ, നേരെ തിരിച്ചെഴുതാം, ഡസ് നോട്ട് എന്ന് പറഞ്ഞാൽ ഡസ്, ദർ എക്സിസ്റ്റ് കോർഡിലേറ്റർ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ദർ ഡസ് എക്സിസ്റ്റ് എ കോർഡിലേറ്റർ എന്ന് എഴുതാം, അപ്പോൾ നിങ്ങൾ ഇഷ്ടം, അല്ലെങ്കിൽ ദർ എക്സിസ്റ്റ് എ കോർഡിലേറ്റർ എന്ന് എഴുതാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എവറി നാച്ചുറൽ നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഒന്നില്ലെങ്കിൽ ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് ഫ്രണ്ടിൽ അത് എഴുതിക്കാം, അല്ല എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തതയിൽ എഴുതാം, എവറി നാച്ചുറൽ നമ്പർ ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ 0. ഇവിടെ ഈസ് ഗ്രേറ്റർ ദാൻ 11 ഉള്ളത്, അപ്പോൾ നമുക്ക് ഇതിനെ തലതിരിച്ച് എഴുതാം, ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ 0, ഇത്രയുള്ള പരിപാടി. അടുത്തൊരു ക്വസ്റ്റ്യൻ,
റൂട്ട് ഫൈവ് ഈസ് നോട്ട് എ കോംപ്ലക്സ് നമ്പർ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ്, ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ എഴുതി വയ്ക്കാം. അല്ല എന്ന് വെച്ചാൽ റൂട്ട് ഫൈവ് ഈസ് നോട്ട് എ കോംപ്ലക്സ് നമ്പർ എന്നല്ല വേണ്ടുള്ളത്, എന്ത് എഴുതാം, റൂട്ട് ഫൈവ് ഈസ് എ കോംപ്ലക്സ് നമ്പർ, റൂട്ട് ഫൈവ് ഈസ് എ കോംപ്ലക്സ് നമ്പർ. ഇങ്ങനെയും ചോദിക്കാം, അതായത് 19 + 4200 അല്ല 42910 എന്ന് പറഞ്ഞ വാല്യൂ ഇസ് ഈക്വൽ ടു ഇങ്ങനൊരു സംഭവം തന്നു. ഇതെന്തു ആയിക്കോട്ടെ, ഇത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ കൂട്ടൊന്നും വേണ്ട. ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നാൽ നമ്മളെന്ത് പറയുക, അതിനെ തെറ്റിച്ച് എഴുതാം. നെഗേഷൻ പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു നോട്ട് ഈക്വൽ ടു ഇട്ട് കൊടുക്കാം, ഇത്രേ ഉള്ളൂ. നിങ്ങൾ കണക്ക് കൂട്ടുന്ന നോക്കണ്ട, ഇവിടെ ഒരു നോട്ട് ഈക്വൽ ടു ഇട്ട് കൊടുത്താൽ ആൻസറായി. ഓക്കെ, ഇനി രണ്ട് സാധനം കൂടിയുണ്ട്, കോൺട്രാ പോസിറ്റീവും കോൺവേഴ്സും. ഇതെന്താന്ന് പഠിച്ചു വെച്ചാൽ മതി എനിക്ക് കേട്ടോ. ഇഫ് പി ദെൻ ക്യൂ, അതായത് ഒരു കണ്ടീഷൻ തന്നിരിക്കുകയാണ്. അതായത് ഇഫ് പി ദെൻ ക്യൂ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം കോൺട്രാ പോസിറ്റീവ് ഓഫ് ക്യൂ, അതേപോലെ ഇതിൻ്റെ രണ്ടിൻ്റെ ടിൽറ്റ് കാണാം നമുക്ക്. ഓക്കെ, നമുക്ക് കാണിച്ചു തരാം ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടോ. ഇഫ് എൻ ഈസ് നോട്ട് ഈവൺ, ദെൻ ആണ് ഇതാണ് പ്രത്യേകത, ഒരു ദെൻ ഉണ്ടാവും. ഓക്കെ, ഇഫ് എൻ സ്ക്വയർ ഈസ് നോട്ട് ഈവൺ, ദെൻ ദ നമ്പർ എൻ ഈസ് നോട്ട് ഈവൺ. ഓക്കെ, നമുക്കിതിൻ്റെ അകത്ത് പി യു ഉണ്ടാവും, ക്യൂ ഉണ്ടാവും. അപ്പോൾ മനസ്സിലാക്കാം, എൻ സ്ക്വയർ ഈസ് നോട്ട് ഈവൺ എന്ന് പറയുന്നതാണ് പി. ഓക്കെ, ആൻഡ് ദ നമ്പർ എൻ ഈസ് നോട്ട് ഈവൺ എന്ന് പറയുന്നതാണ് ക്യൂ. നമ്മൾ ഈ ക്വസ്റ്റിനെ തലതിരിച്ച് എഴുതണം. ആദ്യം എന്ത് എഴുതണം, ആദ്യം നോട്ട് ക്യൂവും പിന്നെ നോട്ട് പി യു എഴുതണം. ഓക്കെ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നിട്ടില്ലെങ്കിൽ ആദ്യം നോട്ട് ക്യൂ എഴുതണം, പിന്നെ നെഗേഷൻ പി എഴുതണം, നെഗേഷൻ ക്യൂ നെഗേഷൻ പി. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് എഴുതാ, ഇഫ് എ നമ്പർ എന്ത് ചെയ്യാൻ പറ്റാം, ഈസ് ഡിവിസിബിൾ, എന്താണ് ഇതിനൊന്ന് വേണ്ടിയിട്ട് എഴുതിയിലൊന്ന് തെറ്റുണ്ടല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ ആൻസറാണ് എഴുതിയാലോ ഇവിടെ. ഓക്കെ വെയിറ്റ്, ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, എന്താണ് ഇഫ് എ നമ്പർ എൻ ഈസ് ഈവൺ ദെൻ എൻ സ്ക്വയർ ഈസ് ഈവൺ, ഇതാണ് നമ്മൾ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇതിനൊരു പി പാർട്ടും ഉണ്ടാവും, ഒരു ക്യൂ പാർട്ടും ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മളുടെ പി, ഇതാണ് നമ്മളുടെ ക്യൂ. നമ്മൾ ആൻസർ എങ്ങനെ എഴുതണ്ടേ, ആൻസർ നെഗേഷൻ ക്യൂ ദെൻ നെഗേഷൻ പി, ഇങ്ങനെ എഴുതണം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, നെഗേഷൻ ക്യൂ എഴുതണം. ഇഫ് എൻ സ്ക്വയർ ഈസ് നോട്ട് ഈവൺ, കണ്ടോ ഇവിടെ എൻ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഈവൺ ആണ്, ഇതിനെ നമ്മൾ തലതിരിച്ച് എഴുതി. എന്താണ് ഇഫ് എൻ സ്ക്വയർ ഈസ് നോട്ട് ഈവൺ, നെഗറ്റീവിൽ എഴുതി, പിന്നെ ഇതെൻ, ഇവിടെയും തന്നെ ഉണ്ട് ദെൻ, പിന്നെ ഇത് എഴുതുക, ഫസ്റ്റ് പാർട്ട് എഴുതുക ഇതിൻ്റെ നെഗേഷൻ. എന്താണ് എ നമ്പർ എൻ ഈസ് ഈവൺ, നോട്ട് ഈവൺ ആക്കുക ഇതിനെ, കണ്ടോ ദെൻ ദ നമ്പർ എൻ ഈസ് നോട്ട് ഈവൺ, കണ്ടോ ഇഫ് എൻ സ്ക്വയർ ഈസ് നോട്ട് ഈവൺ ദെൻ ദ നമ്പർ എൻ ഈസ് നോട്ട് ഈവൺ. നമുക്ക് കത്തി, ഇത് സിമ്പിളാണത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി കേട്ടോ. ഇഫ് എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 9, ഓക്കെ, ഇതിലിപ്പോൾ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 9 ആണ് പി, ദെൻ ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 3 ആണ് ക്യൂ. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം എന്താണ്, നെഗേഷൻ ക്യൂ ദെൻ നെഗേഷൻ പി എഴുതണം. അപ്പോൾ ആദ്യം ഇതിൻ്റെ നെഗേഷൻ കാണണം. ഇഫ് എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 3 എന്നല്ല വേണ്ടല്ലേ, അപ്പോൾ ഇഫ് എ നമ്പർ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 3 ദെൻ, കണ്ടോ ദെൻ, ഇനി നെഗേഷൻ പി എഴുതണം. പി എന്തായിരുന്നു, ഈസ് ഡിവിസിബിൾ ബൈ 9 അല്ലേ, ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 9 ആയി, കണ്ടോ അതിൻ്റെ നെഗേഷൻ കണ്ടു. ഇതാണ് കോൺട്രാ പോസിറ്റീവ് എന്ന് പറയുന്നത്. ഇനി ഒരു സാധനം കൂടി ഉണ്ട്, കോൺവേഴ്സ്. കോൺവേഴ്സ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഇതിലും ഇങ്ങനെ പറയും, അതായത് ഇഫ് പി ദെൻ ക്യൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് പിയും തരും ദെൻ ക്യൂ, ഇതായിരിക്കും നമ്മളെ ക്വസ്റ്റ്യൻ. നമ്മൾ എന്ത് ചെയ്യണം, ക്യൂ ദെൻ പി ആക്കി എഴുതാം, തലതിരിച്ചെഴുതാം. പി ദെൻ ക്യൂ ആണെങ്കിൽ ക്യൂ ദെൻ പി ആക്കി എഴുതാം. നോക്കി നോക്കി, ഇഫ് എക്സ് സ്ക്വയർ ഈസ് ഈവൺ ദെൻ എക്സ് ഈസ് ആൾസോ ഈവൺ. ആൻസർ എന്താ പറയുക, ആദ്യം ഇതെടുത്ത് എഴുതാം പിന്നെ ഇതെടുത്ത് എഴുതാം. ഇഫ് എക്സ് ഈസ് ഈവൺ ദെൻ എക്സ് സ്ക്വയർ ഈസ് ഈവൺ, കണ്ടോ ആദ്യം ഇഫ് പി ദെൻ ക്യൂ ആണ് നമുക്ക് ക്വസ്റ്റ്യൻ തരാം. നമ്മൾ എങ്ങോട്ടേക്ക് കൺവേ വേണം, ക്യൂ ദെൻ പി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാം. ഇഫ് ടു ലൈൻസ് ആർ പാരലൽ ദെൻ ദേ ഡസ് നോട്ട് ഇൻ്റർസെക്ട് ഇൻ ദ സെയിം പ്ലേസ്. നമ്മൾ ആദ്യം തലതിരിച്ച് എഴുതാം, ഇഫ് ടു ലൈൻസ് ഡസ് നോട്ട് ഇൻ്റർസെക്ട് ഇൻ ദ സെയിം പ്ലെയിൻ ദെൻ ഫസ്റ്റത്തെ എടുത്ത് എഴുതാം, ടു ലൈൻസ് ആർ പാരലൽ. അടുത്തത്, ഇഫ് എ ഡിവൈഡ്സ് ബി ദെൻ ബി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എ. ആദ്യം ഇതെടുത്ത് എഴുതാം പിന്നെ ഇതെടുത്ത് എഴുതാം. ഇഫ് ബി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എ
then a divides b ഇത്രേ ഉള്ളൂ കോൺവേഴ്സ് എന്ന് വെച്ചാൽ ഈ കണ്ടീഷൻ മേടിച്ച് നോക്കുക ഇതിലത്തെ ഫുൾ ഇതിലത്തെ ഇതിനപ്പുറത്തൊന്നും ചോദിക്കൂല നമുക്ക് ഓക്കെ ആ ചോദിക്കും ഈ സംഭവം മാക്സ്വെല്ലിന്റെ എന്താ ബന്ധം ഒരു വെറുതെ ഒരു സംഭവത്തിൽ ഇട്ടാടാ മാത്തമെറ്റിക്കൽ റീസണിങ് എന്ന് പറയാണ് അതെ അതെ നിങ്ങൾ കൂടുതൽ അന്വേഷിക്കണ്ട ഓക്കെ അപ്പൊ ഇത്ര നിങ്ങൾ പഠിച്ചു നിങ്ങൾ പോയിട്ടെന്താ ശരി എന്നാ ഓക്കെ